ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام. رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء. الحمد لله الذي وهب لي على الكبر وإسماعيل وإسحاق إن ربي لسميع الدعاء. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين. സദസ്സിനൊരു ഭംഗിയുണ്ട്. ഇപ്പൊ എന്റെ നേരെ മുന്നിലുള്ള ആളുകൾ ആരുമില്ല, നേരെ കാലിയാണ് എന്റെ മുന്നിലുള്ള സ്ഥലം. ഒന്ന് ഇങ്ങോട്ട് ഇവിടെയുള്ള ആളുകൾ കൂടി ഇങ്ങോട്ട് അടുത്തിരുന്നാല് മുഖത്ത് നോക്കിയിട്ട് പ്രസംഗിക്കാലോ എന്ന് വിചാരിച്ചില്ല. ഇത്രയും ദൂരെ നിന്ന് കാണാൻ വന്നിട്ട് നിങ്ങളൊക്കെ കാണാതെ വേറെ മോശം. ഞാൻ എറണാകുളത്തു നിന്ന് പരിപാടിയും കഴിഞ്ഞ് നേരെ വരുന്ന വരവാണ്. അതിന്റെ ഇടയിൽ സിറാജുല്ലേ കയറിയിട്ടുണ്ട്, ഒരു അരമണിക്കൂർ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ അവിടെ ഒക്കെ നേരം കിട്ടിയിട്ടില്ല. ആ അഞ്ച് കസല അവിടെ നിന്നോട്ടെ, അത് തൊടണ്ട, അതവിടെ സൈഡിൽ അവിടെ നിന്നോട്ടെ. ഈ ഭാഗത്ത് ബാക്കിയുള്ള ഒരു അഞ്ച് ലൈന് തൊടണ്ട അവിടെ നിന്നോട്ടെ. പിന്നെ ആള് വരുന്നതാണ് അവിടെ ഇരുന്നോട്ടെ. ഏറ്റവും ബഹുമാനാദരുകൾ നിറഞ്ഞ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, ഈ നാട്ടിലെ കാരണവന്മാർ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ചെറുപ്പക്കാരായ കൂട്ടുകാരെ, ഉമ്മബംഗന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ സ്നേഹിച്ച് ഒത്തുചേർന്ന നമ്മെ അവരോടൊപ്പം നാളെ ജന്നാത്തുന്നഅയ്യമിൽ ഒത്തുചേരാനുള്ള തൗഫീഖ് തന്ന് ലോകസത്താവായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ ധാരാളം ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവസാനം കാമിലായ ഈമാനോടുകൂടെ മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവ്വമോമിനികൾക്കും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.
അത് മതി, അത് പുറത്തെടുത്തോളാം. നിങ്ങൾ രണ്ടാളും ഇവിടെ അവിടെ ഇരുന്നിട്ട് അല്ലെ ഒഴിവാക്കി, എന്നാ ഇനി വരുന്ന ആളുകൾക്ക് അവിടെ ഇരിക്കാമല്ലോ. സദസ്സിനൊരു ഭംഗി ഉണ്ടായിക്കോട്ടെ. ഈ ലാസ്റ്റ് ഇരിക്കുന്ന രണ്ടാളുകളില്ലേ, ഞാൻ ഭക്ഷണം കഴിച്ച കുട്ടിയാണ് അബ്ദുള്ള, അതുപോലെ ഇപ്പുറത്തെ ഇവിടെ ഇതൊരു കസേര, അവിടെ ഉള്ള ആ ലൈനം ഒഴിവാക്കി കളി, അപ്പുറത്തെ സൈഡിലിട്ടുള്ള. ഇപ്പൊ നല്ല ഭംഗിയുണ്ട് സദസ്, സദസ്സിന് നല്ല ആളുകളൊക്കെ ഉണ്ട്, പക്ഷേ അതിന്റെ ഒരു കോർവൊക്കാത്തുള്ള ഒരു പ്രശ്നമായിരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. നല്ലത് പഠിക്കാനും നല്ലതിനായി ജീവിക്കാനും നല്ല നിലക്ക് ജീവിച്ച അവസാനം കാമിലായി ഈമാനോടെ മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവ്വ മുഅ്മിനീകൾക്കും റബ്ബ് തൗഫീഖ് തരട്ടെ. ഇർഫാനി നീ വരി, ഇവിടെ ഇരിക്കാം. ഈമാനുള്ള വിശ്വാസികളെ, നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കണം എന്നാഗ്രഹിക്കുന്നവരല്ലാത്ത ഒരു വിശ്വാസിയും ഉണ്ടാകില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല നിലക്ക് ജീവിക്കണം, നല്ല ജീവിതം വേണം. അത് ദുനിയാവിലും വേണം, ആഖിറത്തിലും വേണം, അല്ലേ? ഇത് താല്പര്യപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ജീവിക്കുന്ന കാലത്ത് എല്ലാവരും ശാപവും വാങ്ങണം, ജീവിക്കുന്ന കാലത്ത് പരമാവധി എല്ലാവരും കൊണ്ട് മോശം പറയിപ്പിച്ച് ജീവിക്കണം, പരമാവധി എല്ലാവരുടെയും ലാനത്തിന് ശാപം വാങ്ങണം എന്ന് കരുതി ആരും ജീവിക്കൂല. ഒരു വിശ്വാസി തീർച്ചയായും ജീവിക്കൂല, അങ്ങനെ ജീവിക്കൂ, എന്തായാലും ജീവിക്കൂല. മറിച്ച് എല്ലാവരും ജീവിക്കുന്നത് ആളുകൾക്ക് നല്ല തൃപ്തി ഉണ്ടാകണം, എല്ലാവർക്കും എന്നോട് നല്ല സ്നേഹം ഉണ്ടാകണം, എല്ലാവർക്കും എന്നോട് നല്ല ബഹുമാനം വേണം, എല്ലാവർക്കും എന്നെ കാണുമ്പോ സന്തോഷം ഉണ്ടാകണം. ഇത് ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിം ഉണ്ടാകൂല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ പോയി, കല്യാണ വീട്ടിൽ ചെന്നപ്പോ അവിടെ ഒരു ബാപ്പ അയാൾ വന്നിട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഞാനൊരു ദിവസം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അയാൾ പറയാ, ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ എന്റെ വീട്ടിൽ എന്റെ മകൻ അവിടെ ഇരിപ്പുണ്ട്, അതുപോലെ എന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അവന്റെ സുഹൃത്തും വീട്ടിന്റെ കൊലയിലിരിക്കുന്നുണ്ട്. ഞാൻ വീട്ടിലെ ഗേറ്റിന്റെ അടുത്തിൽ എത്തിയപ്പോ എന്റെ മകന്റെ സുഹൃത്ത് വീട്ടിന്റെ കൊലയിൽ നിന്ന് എന്നെ കണ്ടു, അവൻ ഓടി വന്ന് എന്റെ ഗേറ്റ് തുറന്നു വന്നു. അതുപോലെ ഞാനെങ്കിൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ എന്റെ മകന്റെ സുഹൃത്ത് എന്നെ കണ്ടപ്പോ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു. പക്ഷേ ഈ എന്റെ മകൻ, അവൻ എന്റെ വണ്ടി വന്ന വിവരവും അറിയില്ല, ഞാൻ എന്റെ വീട്ടിലേക്ക് കയറിപ്പോയ വിവരവും അവനറിയില്ല. കാരണം അവൻ ഭയങ്കര ഇഖ്ലാസോടെ ഖുർആനൊന്നും ഉണ്ടല്ല, പിന്നെ കയ്യിലൊരു സാധനം എന്താണെന്ന് ഞാൻ പറയണ്ടില്ല. അതിന്റെ മുന്നിൽ ഒരാളങ്ങ് സുജൂദ് ചെയ്താൽ, അതിന്റെ മുന്നിലങ്ങ് തലകുനിച്ചാൽ പിന്നെ എന്താ സംഭവിച്ചത് മൂപ്പര അറിയില്ല. അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ ചില ആളുകൾ, അങ്ങനെ ചില വയലിന്റെ സോസിലും പോയാൽ കാണലുണ്ട് ചില ആളുകളെ. വയല് കഴിഞ്ഞ് അല്ലെങ്കിൽ വയലിന്റെ സോസിലേക്ക് പോകുമ്പോ ഉണ്ടാകും, വഴിയിൽ നിന്നിട്ട് ഇങ്ങനെ സുജൂദ് ചെയ്തിട്ട് ഇങ്ങനെ മൊബൈൽ നോക്കി, ഒരു 100 മീറ്റർ ദൂരെ ഉണ്ടാകുള്ളൂ, എന്നാലും ഓൺലൈനിൽ കേട്ടാലേ സംവിധാനം ഇതാകുള്ളൂ, ഒരു സമാധാനം. നേരിട്ട് പ്രസംഗം കേൾക്കാൻ നിൽക്കൂല, കുറച്ച് 100 മീറ്റർ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ വയലുകൾ ഉണ്ടാവും. അങ്ങനെയും ചില ആളുകളെ കാണലുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മൊബൈലിനോടുള്ള അതിയായ പ്രേമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര അടുത്ത് പ്രസംഗം നടത്തുമ്പോ നേരിട്ട് അവിടെ വയൽ കേൾക്കാൻ പറ്റൂ, അത് കേൾക്കൂല. പിന്നെ മൊബൈലിൽ കേട്ടാൽ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ വയൽ കേൾക്കുന്ന നേരെ ആളുകളുണ്ട്. ഇവിടെ ആരും അങ്ങനെ ഉണ്ട് നല്ലോ ഞാൻ പറഞ്ഞത്. അതുപോലെ ഇങ്ങനെ മൊബൈലിൽ ഇവൻ ലയിച്ചു പോയത് കൊണ്ട് ബാപ്പ കയറി ചെല്ലുന്ന വിവരം മകൻ അറിയില്ല, ബാപ്പ കയറി ചെന്ന വിവരം അറിയില്ല, വണ്ടി നിർത്തിയിട്ട് സുഹൃത്ത് തുറന്നു കൊടുത്ത വിവരം അറിയില്ല, ഒന്നും ഈ ബാപ്പ ഈ കുട്ടി അറിയില്ല. ഈ ബാപ്പ എന്നോട് പറയാണ്, എന്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന തോന്നിപ്പോയി ആ സമയത്ത്. എന്താണ് വേദന? എന്റെ വീട്ടിലിരിക്കുന്ന എന്റെ മകനല്ലാത്ത ഒരാളെ മകൻ, എന്റെ മകന്റെ സുഹൃത്താണ് അവൻ, ഞാൻ എന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ എന്റെ മകനെ കാണാൻ ഉത്സാഹത്തോടെ വന്നവൻ ഗേറ്റ് തുറന്നു തന്നു,
എന്റെ മകനെ കാണാൻ ഉത്സാഹത്തോടെ വന്നവൻ ഗിൽസ തുറന്നു തന്നു. എന്റെ മകനെ കാണാൻ ഉത്സാഹത്തോടു കൂടെ എന്നെ കണ്ടപ്പോ അവൻ എഴുന്നേറ്റ് നിന്നു. പക്ഷേ എന്റെ മകൻ ഞാൻ എന്റെ വീട്ടിലെത്തിയ വിവരം പോലും അറിഞ്ഞില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി ചെന്ന വിവരം പോലും അവൻ അറിയാതെ പോയി. ഞാൻ നേരെ ഭാര്യന്റെ അടുക്കലേക്ക് പോയി. ഇയാള് പറയുകയാണ്, ഞാൻ നേരെ ഭാര്യന്റെ അടുക്കലേക്ക് പോയി, ഭാര്യനോട് വിവരം പറഞ്ഞു, സങ്കടം പറഞ്ഞു. അപ്പോൾ എന്റെ ഭാര്യ എന്റെ മകനെ വിളിച്ചിട്ട് സംഗതി ചോദിച്ചു, അല്ല മോനെ, നിന്റെ ബാപ്പ വന്ന വിവരം നീ അറിയില്ലേ? നിന്റെ ബാപ്പ വന്ന് ഗേറ്റിന്റെ അടുക്കൽ വന്ന് കാത്തു നിന്നപ്പോ നീ അറിഞ്ഞില്ലേ? ബാപ്പ വീട്ടിലേക്ക് കയറി വന്ന വിവരവും നീ അറിഞ്ഞില്ലേ? അപ്പൊ ഈ കുട്ടിയുടെ മറുപടി ഇല്ല, ഞാൻ അറിയില്ല. അങ്ങനെ ബാപ്പ വന്ന വിവരവും ഞാൻ അറിയില്ല, എന്റെ സുഹൃത്ത് പോയി തുറന്നു കൊടുത്ത വിവരവും ഞാൻ അറിയില്ല, പിന്നെ ഞാൻ മൊബൈലിൽ കളിക്കുകയായിരുന്നു, ഞാൻ ഒന്നും അറിയില്ല. പാവം സാധു അല്ലേ, പാവം സാധു മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇയാള് ബാപ്പനത് ഈ ബാപ്പന്റെ സങ്കടം ഉമ്മ പറഞ്ഞപ്പോ ഈ കുട്ടി പറയാണ്, എനിക്ക് അതിലും സങ്കടായി, എനിക്കതിലും വിഷമമായി. ഈ ബാപ്പക്ക് സങ്കടായാൻ മക്കൾക്ക് സങ്കടാകും പറയേണ്ടതില്ലല്ലോ. ബാപ്പക്ക് സങ്കടമായി എന്ന് പറഞ്ഞപ്പോ മകൻ പറയാണ്, എനിക്കും സങ്കടമായി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്താ ഇതിന്റെ കാരണം? എന്താ ഇതിന്റെ കാരണം? നിങ്ങൾക്ക് ആർക്കും അയാളെ പരിചയമില്ല, അതുകൊണ്ട് ഞാൻ അയാളെ പേരൊന്നും ഇപ്പൊ പറയുന്നില്ല, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഈ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് മകൻ മൊബൈലിൽ ലയിച്ചു പോയതിന്റെ കാരണത്താൽ മകന്റെ ബാപ്പന്റെ വിവരം അറിയില്ല, ബാപ്പ വന്നു പോയതറിയില്ല, ബാപ്പ സങ്കടപ്പെട്ടതറിയില്ല, ഒക്കെ ഉമ്മ പറഞ്ഞിട്ടേ കുട്ടി അറിയുന്നുള്ളൂ. ഇതിൽ നിന്നൊരു മാറ്റമുണ്ടാകണം. മാതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം വീട്ടിലേക്ക് പ്രിയപ്പെട്ട മകള് കടന്നു വരികയാണ്. ആര്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിന്റെ പടിവാതിക്കലിൽ പോയി അവിടെ നിന്നു. അവിടെ നിന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മർഹബം ബിബിനതി ഫാത്തിമ, ഫാത്തിമ എന്റെ മോള്, ഫാത്തിമ നിനക്ക് സ്വാഗതം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അൽബാനിയിലെ ആളുകളോട് ആരും വയലിന് വരില്ലല്ലോ, പിന്നെന്താ സലാത്തിൽ കേൾക്കാത്തത്? അൽബാനിന്റെ ആളുകൾ വയലിന് വരില്ലല്ലോ എന്ന് ചോദിച്ചത് ഇത് ഉറൂസല്ലേ? ഉറൂസിന്റെ അസിലുണ്ടോ അൽബാനിന്റെ ആളുകൾ വരുന്നത്? അൽബാനി ഒരു ചോദ്യം ചോദിക്കുന്നു, അൽബാനി പറയുന്നത് അഷ്റഫുൽ ഖൽഖാണ് എന്നുള്ളതിന് തെളിവ് കിട്ടിയിട്ടില്ല. അയാൾക്ക് എന്ത് തെളിവാണുള്ളത് എന്ന് എനിക്കറിയില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലെങ്കിൽ പിന്നെ ലോകത്താരാണ് അഷ്റഫുൽ ഖൽഖ്? എന്റെ വിഷയം അതല്ല, ഇൻഷാ അല്ലാഹ് പിന്നീട് എവിടെയെങ്കിലും ആ വിഷയത്തെ കുറിച്ച് പറയുമ്പോ വിശദമായി പറയാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ബഹുമാനമുള്ള സൃഷ്ടി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ആദരവുള്ള സൃഷ്ടി ആരാണ്? ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയെങ്കിൽ ഞാൻ അവസാനം അതിലേക്ക് കടന്നു വരും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേൾക്കുമ്പോ സലാത്തു ചൊല്ലാൻ മടിക്കരുതേ ഉപ്പാ, സലാത്ത് പറയാൻ മടിക്കരുതേ ചെറുപ്പക്കാരേ, അത് ജീവിതത്തിലെ വിജയത്തിന് നിദാനമാണ്, ദുന്യാവിലെ വിജയത്തിന് നിദാനമാണ്. ദുന്യാവിലെ പ്രശ്നങ്ങൾ നീങ്ങിക്കിട്ടാനത് നല്ലതാണ്, വിഷമങ്ങൾ നീങ്ങിക്കിട്ടാനത് നല്ലതാണ്, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനത് നല്ലതാണ്. പോരാ ആഹ്റത്തിലെ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുക. കാരണമാണ് അതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഉറക്കെ സലാത്ത് ചൊല്ലണം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കടന്നു വരുമ്പോ മർഹബൻ ബിബ്നതി ഫാത്തിമ, ഫാത്തിമ എന്റെ മോള് ഫാത്തിമ സ്വാഗതം എന്നാ പറഞ്ഞത്. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളെ വീട്ടില് മകൻ കടന്നു വരികയാണ്, അപ്പൊ ബാപ്പ എങ്ങനെയാ പെരുമാറുക? ബാപ്പ ഒരു സൈഡില്, നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്റെ വീട്ടില് അതേ നല്ല സന്തോഷത്തിലാ പെരുമാറല്ല. ഇവിടെയും നല്ല ബാപ്പാരാണ്, അതുകൊണ്ട് മക്കളെ നല്ലവണ്ണം പരിഗണിക്കുന്ന ബാപ്പമാരായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. മകൻ വീട്ടിലേക്ക് കയറി വരുമ്പോ ബാപ്പ ഇങ്ങനെ ഒന്ന് പുഞ്ചിരിക്കാൻ പോലും ഈ ബാപ്പാക്ക് കഴിയില്ല. ഒന്ന് മകൻ സലാം പറഞ്ഞാൽ ഒന്ന് ശബ്ദത്തിൽ കേൾപ്പിക്കുന്ന വിധത്തിൽ ഒന്ന് സലാം മടക്കാൻ പോലും ചിലപ്പോ ചില ബാപ്പാക്ക് കഴിയൂല. ചിലപ്പോ ചിന്തയില്ലാത്തോണ്ടായിരിക്കാം, ചിലപ്പോ എന്തെങ്കിലും തിരക്കിലായിട്ടായിരിക്കാം. അത് മോശമായിട്ട് പറയല്ല ഞാൻ, പക്ഷേ ഈമാനുള്ള വിശ്വാസികളെ മക്കളെ നല്ലവണ്ണം പരിഗണിക്കണം. അപ്പൊ ചില ഉപ്പാര് പറയും, ഞങ്ങളെ ബാപ്പാരൊന്നും ഞങ്ങൾ അങ്ങനെ പരിഗണിച്ചിട്ടില്ലല്ലോ, ഞങ്ങളെ ബാപ്പാരൊന്നും അങ്ങനെ ഞങ്ങളെ പരിഗണിച്ചതായിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് ബാപ്പനോട് വലിയ സ്നേഹമാണല്ലോ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു പോയി, അതൊക്കെ മാതിയാണ്, കഴിഞ്ഞു പോയ കാലത്തുള്ള സംഗതികൾ. ഇനി വരുന്ന കാലം എന്ന് പറയുന്നത് നമ്മളെ മക്കളോട് നമുക്ക് സ്നേഹമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ട കാലമാണ്. സ്നേഹം മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിന്റെ ഉള്ളിൽ ആ സ്നേഹം തുറന്നു നോക്കിയാൽ വേറൊരാളോട് സ്നേഹമില്ലാത്ത വ്യക്തി ചിലപ്പോ മക്കളോട് സ്നേഹം ഉണ്ടാകാം. അത് ഉണ്ട് മനസ്സിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് മക്കളെ മുന്നിൽ സ്നേഹം പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. വിദേശത്ത് പോയ ആളുകൾക്ക് അറിയാം, അറബികളെ വീട്ടിലേക്ക് ചെന്നാൽ അറബികളെ ഒരു വലിയ മജ്‌ലിസിൽ ഇങ്ങനെ ഇരിക്കുമ്പോ, വലിയ വലിയ ആളുകളുടെ മജ്‌ലിസ് ആയിരിക്കും, ആ മജ്‌ലിസിൽ ഇരിക്കുമ്പോ ചെറിയ മക്കള് വരുമ്പോ ബാപ്പ എഴുന്നേറ്റിരിക്കും, അല്ലെങ്കിൽ ബാപ്പ ആ മക്കൾ വരുന്ന സമയത്ത് എഴുന്നേറ്റ് ഇരുന്നില്ലെങ്കിലും ഇരുന്ന സ്ഥലത്ത് നിന്ന് അവരൊന്ന് ചുംബനം അർപ്പിച്ച് അവർ സ്വീകരിക്കും. നമ്മളോ, നമ്മള് നമ്മളെ മക്കള് വരുമ്പോ അവന്റെ മുഖത്ത് കൂടി നോക്കൂല, നമ്മൾ ഭയങ്കര തിരക്കിലാകില്ല. അതുപോലെ ചെറിയ മക്കള്, പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ പറയാം, മദ്രസയിൽ നിന്ന് വിട്ട് വരികയാണ്, മദ്രസയിൽ പഠിക്കുന്ന ചെറിയ മക്കൾ, ഇവിടെ മദ്രസയിൽ നിന്ന് കുട്ടികള് ചെറിയ ഖുർആനും കൈ പിടിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് വരികയാണ്. അവർക്ക് പഠിക്കാൻ വേണ്ടി ഒന്നുമില്ലാതെ ചിലപ്പോ അവർ മുസ്ഹഫ് എടുത്ത് പോകും, അവർ പഠിക്കാൻ വേണ്ടി മുസ്ഹഫ് എടുത്ത് പോകും, അത് പഠിക്കാൻ വേണ്ടി അവർക്കുള്ള ഒരു ഇളവാണ്. അങ്ങനെ ഒരളവുണ്ട് എന്നതുകൊണ്ട് കുട്ടികളൊന്നും ഒതുവില്ലാതെ തുടലെന്തോ പുണ്യാണെന്ന് വിചാരിക്കേണ്ട. ഒതുവെടുത്തിട്ട് തന്നെ പരമാവധി ഖുർആൻ തൊടാൻ ചെറുപ്പത്തിലേ പഠിക്കുന്നത് നല്ലതാണ്. ചെറുപ്പത്തിലേ ഒതുവെടുക്കാനൊക്കെ അറിയുന്ന കുട്ടികളാണെങ്കിൽ ഒതുവെടുത്തിട്ട് തന്നെ മുസ്ഹഫ് തൊടാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതാണ്, അതൊരു ബർക്കത്താണ്. അപ്പൊ ഈ മുസ്ഹഫുമായിട്ട് മക്കൾ വീട്ടിലേക്ക് കയറി വരികയാണ്, അപ്പോ സാധാരണ പരിഗണിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണിക്കണം. എപ്പോഴും മക്കൾ വരുമ്പോ പരിഗണിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഖുർആനും കൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന മക്കളാണെങ്കിൽ ആ ഖുർആനും കൊണ്ട് വരുന്ന മകനെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കണം. എന്തിനാ? മോനെ കണ്ടിട്ടുള്ള ബഹുമാനത്തിന് വേണ്ടിയല്ല. അപ്പൊ മോനിക്ക് ഇങ്ങനെ തോന്നുകയാണ്, ആ ബാപ്പ ഞാൻ കയറി വരുമ്പോ എഴുന്നേറ്റ് നിന്നു, ബാപ്പ നന്നായി പോയി പോയി, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അതേ സ്ഥാനത്ത് മുസ്ഹഫുമായിട്ട് വരുമ്പോ ആ മുസ്ഹഫിനെ ബഹുമാനിച്ച് ഒന്ന് എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്. മുസ്ഹഫ് എടുത്ത് മക്കളെ വീട്ടിലേക്ക് കയറി വരുമ്പോ മുസ്ഹഫിനെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മക്കള് വീട്ടിലേക്ക് വരുന്ന സമയത്ത് മുസ്ഹഫുമായിട്ട് വരുമ്പോ ഒതുണ്ടെങ്കിൽ ആ മുസ്ഹഫ് വാങ്ങി ഒന്ന് ചുംബിക്കാനൊക്കെ നല്ല സന്മനസ് കാണിക്കണം. അതുപോലെ മക്കള് കയറി വരുമ്പോ അവരോട് കൈപിടിക്കാനും അവരോട് സലാം പറയാനും, അസ്സലാമു അലൈക്കും എന്ന് ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ വലൈക്കും സലാം എന്ന് പറഞ്ഞ് തലതിരിച്ച് കളയുന്നതിന് പകരം മകനിലേക്ക് കൈനീട്ടിയിട്ടൊന്ന് കൈ കൊടുക്കാനൊക്കെ നല്ല സന്മനസ്സുണ്ടാകണം. ഇസ്ലാം മുസാഫഹത്ത് പഠിപ്പിച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് പരസ്പരം ഈ പിടുത്തം കൊണ്ട് വലിയ ബന്ധം മനസ്സിൽ കൂട്ടിയുറപ്പിക്കുന്ന ബന്ധം ഉണ്ടാകും. അതുകൊണ്ട് മക്കള് വീട്ടിലേക്ക് കയറി വരുമ്പോ ആ മക്കളുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നത് തെറ്റൊന്നുമല്ല, പുണ്യണ്. മക്കള് വീട്ടിലേക്ക് കയറി വരുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോ ആ മക്കളുടെ കൈപിടിച്ച് അവരുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ നല്ലതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മക്കളുമായി ചെറുപ്പകാലം മുതലേ നല്ല സ്നേഹബന്ധമുണ്ടാക്കണം. നിങ്ങൾ നോക്ക്, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബിയിനാ അലൈഹി സലാം, ആ ഇബ്രാഹിം നബി അലൈഹി സലാമിന്റെ ദുആയിനെ കുറിച്ച് ഞാൻ ഏകദേശം 4 ദിവസം മുമ്പ്, 5 ദിവസം മുമ്പ് ഇവിടെ അടുത്ത് പ്രസംഗിക്കുമ്പോ തുടങ്ങിയിരുന്നു. എനിക്ക് പൂർത്തീകരിക്കാനെന്ന് സമയം മതിയായില്ല. അതേ ആ ഹദീ ആയത്തിനെ കുറിച്ച് ഞാൻ ഇവിടെ വെച്ച് പറയൂ എന്ന് പറഞ്ഞിരുന്നു.
ഇവിടെ വന്നപ്പോൾ ആരോ വിഷയം പറയുന്നത് കേട്ടു നോക്കിയപ്പോ ആയത്തുമായി നല്ല ബന്ധം കണ്ടു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബിയിന അലൈഹി സലാം ഇബ്രാഹിം നബി അലൈഹി സലാമിന്റെ ദുആ ഖുർആൻ പറയുന്നു. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا الْبَلَدَ آمِنًا നാട്ടിൽ സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു നല്ലവൻ ഉണ്ടാകൂല. നാട്ടിൽ ശാന്തി ഉണ്ടാകണമെന്ന് ചിന്തിക്കാത്ത ബുദ്ധിയുള്ളവൻ ഉണ്ടാകൂല. നാട്ടിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യനുണ്ടാകൂല. അതുകൊണ്ടല്ലേ ഇന്ത്യ രാജ്യത്തൊരു ബില്ല് പാസ്സായപ്പോ ഇന്ത്യ രാജ്യത്ത് അവരൊരു ബില്ല് പാസ്സാക്കി എടുത്തപ്പോ മുസ്ലിം വിരോധം തീർക്കാനാണ് ബില്ല് പാസ്സാക്കിയതെങ്കിലും ഈമാനുള്ള വിശ്വാസികളെ ഈ ഇന്ത്യ രാജ്യത്ത് സർവജനങ്ങളും ഒറ്റക്കെട്ടാണ്. എല്ലാവരും ഒന്നിച്ച് പറയാണ് ഈ നാട്ടിൽ ഇതുവരെ സമാധാനം നിലനിന്നിട്ടുണ്ട്, ഈ രാജ്യത്ത് ഇതുവരെ സന്തോഷം നിലനിന്നിട്ടുണ്ട്, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നിച്ച് മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും എല്ലാ മതക്കാരനും ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരാളെയും മതത്തിന്റെ പേരിൽ ചേരിതിരിക്കാൻ പറ്റൂല, ഒരാളെയും മതത്തിന്റെ പേരിൽ തരം തിരിക്കാൻ പറ്റൂല. ഈ നാട്ടിന്റെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്നതാണെന്ന് ബുദ്ധിയുള്ളവരും മുഴുവനും പറയുന്നത് അത് തന്നെയാ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബിയിന അലൈഹി സലാം. മഹാനവരുടെ ദുആ ഖുർആൻ പറയുന്നു, വൈദ ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. അതിന്റെ പരിസരത്തുള്ള പ്രദേശവും നീ നല്ല നിർഭയത്വമുള്ള നല്ല സമാധാനമുള്ള പ്രദേശമാക്കി നീ നിലനിർത്തണേ അല്ലാഹ്, നീ ഞങ്ങൾക്കാക്കി തരണേ അല്ലാഹ്. ഇത് പറഞ്ഞിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം പറയുന്നു, വജ്നുബ്നീ വബനീയ അൻ അഅ്ബുദ അൽസ്നാ. അല്ലാ എന്നെ നീ കാത്തോളണേ, എന്നെ നീ രക്ഷിക്കണേ, എന്റെ മക്കളെയും എന്നെ ഇഷ്ടപ്പെടുന്ന ായ ആളുകളോട് അഞ്ച് കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കാനും ആ അഞ്ച് കാര്യങ്ങളെ ജീവിതത്തിൽ അവരോട് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരാനും മഹാനായ നബിയുല്ലാഹി യഹ്യ മഹാനവരോട് കൽപ്പിച്ചു. അല്ലാഹു തആല അഞ്ച് കാര്യങ്ങള് ജീവിതത്തിൽ കൊണ്ടുവരാനും അതുകൊണ്ട് അമല് ചെയ്യാനും അത് ബനൂ ഇസ്രായേലികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അവരോടത് ജീവിതത്തിൽ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനും മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിനോടുള്ള കൽപ്പിച്ചു. പക്ഷേ യഹ്യാ നബി അലൈഹിസ്സലാം അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ അല്പമങ്ങ് വൈകിപ്പോയി. അപ്പോഴാ മഹാനായ നബിയുല്ലാഹി ഈസാ അലാ നബിയിന അലൈഹിസ്സലാം നിങ്ങളോട് അഞ്ച് കാര്യങ്ങളെ കൊണ്ട് കൽപ്പിച്ചില്ലേ, ആ അഞ്ച് കാര്യങ്ങളെ കൊണ്ട് നിങ്ങളോട് പ്രവർത്തിക്കാൻ അവരോടനുസരിച്ച് പ്രവർത്തിക്കാനും കൽപ്പിച്ചില്ലേ. പക്ഷേ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ബനൂ ഇസ്രായേലിലെ ജനങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല, നിങ്ങളത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, നിങ്ങളത് എത്തിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കട്ടെയോ. ഞാൻ പറയുന്ന മനസ്സിലാകുന്നില്ലേ? അതും മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി എന്ന് പറയാൻ അതിന് മാത്രം വലിയ ഊർജം. നിങ്ങളൊക്കെ റാലി വിളിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ പോയി സമരം ചെയ്തിട്ടുള്ള ഊർജമൊക്കെ പോയി പോയി. അല്ലാഹു തആല അവന്റെ പൊരുത്തത്തിലായുള്ള ദീർഘായുസ്സ് ആഫിയത്തൊക്കെ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല ഏറ്റെടുത്തു. മഹാനായ നബിയുല്ലാഹി ഈസാ ഇപ്പോൾ കിട്ടി അലാ നബിയിനാ വഅലൈഹിസ്സലാം.
മഹാനവരകൾ വന്ന് ചോദിക്കുന്നത് ഞാൻ പോയിട്ടാന്ന് അവരോട് കൽപ്പിക്കട്ടെ. നിങ്ങൾ ഏതായാലും പറയുന്നില്ലല്ലോ ഞാൻ അവരോട് വേദ പറഞ്ഞാലോ. നല്ല വേദ പറയാൻ കഴിവുള്ള ആളാണ് മഹാനായ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം. ആ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ മോനാണ് മഹാനായ നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം. ഞാൻ മുമ്പ് സക്കരിയ നബി അലൈഹിസ്സലാമും യഹ്യ നബി അലൈഹിസ്സലാമും തമ്മിലുള്ള ഒരു ചരിത്രം വിശാലമായി കാസർഗോഡ് എവിടെയോ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു. ഞാനിപ്പതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല പ്രബോധനത്തിന്റെ മേഖലയിൽ കഴിവുള്ള ആളാണ് നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം. നല്ല വാഇളാണ്. എന്നെ പോലെ വാഇള് പറയുന്നയാളല്ല, അല്ലെങ്കിൽ നമ്മൾ ഈ കാലത്ത് കാണുന്ന ഏതെങ്കിലും പ്രഭാഷകന്മാരെ പോലെ വയത് പറയുന്നയാളല്ല, മറിച്ചോ മനസ്സിൽ തട്ടിയുള്ള വയതാണ്. ആ വയത് കേട്ടപ്പോൾ മകനായ നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം വയത് കേട്ടിട്ട് ഞാൻ എന്റെ ജീവിതം എങ്ങനെ നയിക്കണമെന്നറിയാതെ സ്വന്തം വീടും നാടും കുടുംബവും വിട്ടിട്ട് മലയോര പ്രദേശത്ത് പോയി ഇബാദത്തിലായി വർഷങ്ങളോളം കഴിച്ചുകൂട്ടിയ ചരിത്രം ഞാൻ മുമ്പെവിടെയോ നിങ്ങളെ നാട്ടിന്റെ പരിസരത്ത് വെച്ച് പ്രസംഗിക്കുമ്പോ വിശദമായി പറഞ്ഞിരുന്നു. ഞാൻ ഇപ്പതിലേക്ക് കടക്കുന്നില്ല. നല്ല കഴിവുള്ള വായിലാണ് ആ വായിലിന്റെ മോനാ. ജനങ്ങൾക്ക് ഉപദേശിക്കാൻ അറിയാം, പക്ഷേ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ച് നിങ്ങൾ എന്താ അവർക്ക് പറഞ്ഞു കൊടുക്കാത്തത്? അപ്പൊ യഹ്യ നബി അലൈഹിസ്സലാമിന്റെ മറുപടി, നിങ്ങൾ പോയിട്ട് പതിയത് പറയരുത്. എന്താ കാരണം? എന്റെ റബ്ബ് എന്നോടാ കൽപ്പിച്ചത്, ഞാനത് പറയാതിരുന്നു ഞാനത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാതിരുന്നു എന്റെ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് അദാബ് വരുമോ, എന്റെ ജീവിതം തിരിച്ചു പിടിക്കുമോ, എനിക്ക് ഞാനത് ഭയപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ പറയാൻ പാടില്ല, ഞാൻ തന്നെ ജനങ്ങളോട് പറഞ്ഞോളാം. ജനങ്ങളെയൊക്കെ വിളിച്ചു വേദ പറയാൻ, എവിടേക്കാ വിളിച്ചത്? പള്ളിയിലേക്കാ. ഏത് പള്ളിയിലേക്കാ വിളിച്ചത്? ബൈത്തുൽ മുഖദ്ദസിലേക്കാ. ബൈത്തുൽ മുഖദ്ദസിലേക്ക് ജനങ്ങളെ മുഴുവനും വിളിച്ചു. അവിടെ പള്ളി നിറഞ്ഞു നിബിഡമായി പോയി. ബാപ്പയായ മഹാനായ നബിയുല്ലാഹി സക്കരിയ മഹാനവറുകളെ വയൽ കേൾക്കാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ വയലിന്റെ സദസ്സിൽ വരാറുണ്ടായിരുന്നു. കാണാനിലക്ക് വയൽ പറയുന്ന ആളായിരുന്നു മഹാനായ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം. അവിടുത്തെ മോനല്ലേ വയലിന് വരുന്നത്? ഇപ്പൊ ഇവിടെയും ചിലപ്പോ ചില ആളുകൾ വയലിന് വരുമ്പോ പേരോട് എഴുതി വെച്ചിട്ട് വയലിന് വന്ന ആളുകൾ ഉണ്ടാകും. ബാപ്പാന്റെ മോനായതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിയില്ല. അള്ളാഹു നമുക്കൊക്കെ നല്ല ഇൽമും തഖ്വയും ഇഖ്ലാസൊക്കെ ഏറ്റിത്തരട്ടെ. അങ്ങനെ പ്രതീക്ഷിച്ച് മഹാനായ ഹയ്യ നബി അലൈഹിസ്സലാമിന്റെ വയൽ വെക്കാൻ വേണ്ടി കുറേ ആളുകൾ വാപ്പാന്റെ മോനല്ലേ മോശാവൂല എന്ന് വിചാരിച്ച് പോയതാണ് അവിടെ. ആ പള്ളി മുഴുവനും നിറഞ്ഞു നിബിഡമായി പോയി. ബൈത്തുൽ മുഖദ്ദസ് മുഴുവനും നിറഞ്ഞു പോയി. വയലു കേൾക്കാൻ പോരാ, വയലിന്റെ ടെറസിന്റെ മുകളിൽ പതി, പള്ളിയുടെ ടെറസിന്റെ മുകളിൽ വരെ, പള്ളിയുടെ നിൽക്കാൻ പറ്റുന്ന മുഴുവൻ ഭാഗങ്ങളിലും മഹാനവരുടെ വയല് കേൾക്കാൻ ജനങ്ങൾ ഒരുമിച്ചു കൂടി പോയി. ആ ജനങ്ങളോട് മഹാനായ നബി അയ്യ നബി അലൈഹിസ്സലാമിന്റെ വയലാണ്. തീർച്ചയായും ലോക സിദ്ധാവായ റബ്ബിനോട് കൽപ്പിച്ചു, കാര്യങ്ങളെ കൊണ്ട് കൽപ്പിച്ചു, കാര്യങ്ങളെ കൊണ്ട് അമലി ചെയ്യാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കാൻ. അഞ്ച് കാര്യങ്ങളെ കൊണ്ട് ജീവിതത്തിൽ പ്രവർത്തിക്കാനും അള്ളാ കൽപ്പിച്ചു പോയി. ഒന്നാമത്തെ കാര്യം എന്താണ്? അള്ളാഹുക്ക് ആരാധനകൾ അർപ്പിക്കലാണ്. ഇബാദത്തിൽ അർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ, ഒരാൾക്ക് മാത്രമേ ആരാധനക്ക് അർഹതയുള്ളൂ. അവനല്ലാതെ ഇരാദി ആരാധന ഒരാൾക്കും പറ്റൂല, ഒരാളെയും ആരാധിക്കല് പറ്റൂല. ആരാധനക്ക് അർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്.
يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد افترى إثما عظيما. الله إن القرآن പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, റബ്ബിനോട് ഒരാൾ പങ്കു ചേർത്താൽ റബ്ബ് അത് പുറത്തു കൊടുക്കൂല. ശിർക്കല്ലാത്ത മറ്റു കാര്യങ്ങൾ ഉദ്ദേശിച്ചാൽ ചിലർക്കല്ലോ പുറത്തു കൊടുത്തേക്കും, ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവൻ പുറത്തു കൊടുത്തേക്കും, ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തോപ ചെയ്യാൻ അവൻ അവസരം കൊടുത്തേക്കും, അവർക്ക് റബ്ബ് പുറത്തു കൊടുത്തേക്കും. പക്ഷേ ഒരാൾ റബ്ബിനോട് പങ്കു ചേർത്താൽ റബ്ബിനോട് പങ്കു ചേർക്കുന്നതിന് റബ്ബ് പൊറുക്കൂല. ഇബാദത്തിന് അർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹു. അതുകൊണ്ടാണ് നമ്മളോട് ഖുർആൻ തന്നെ പറയുന്നത്, നിസ്കാരമാകട്ടെ, ഇബാദത്താകട്ടെ, ഹജ്ജാകട്ടെ, മക്കൾക്ക് കുട്ടിക്കാലം മുതലേ ശരീഅത്ത് പഠിപ്പിച്ചു കൊടുക്കണം, മക്കൾക്ക് ചെറുപ്പകാലം മുതലേ ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിതം എന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ദുന്നൂനുൽ മിസ്രി റഹിമഹുല്ലാ, മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു, എന്റെ ഖബർ ഈജിപ്തിലാണ്, കാഹിറയിലാണ്, കൈറോയിലാണ്. പോയാൽ സിയാറത്ത് ചെയ്യാൻ കഴിയുന്നവർക്ക് സിയാറത്ത് ചെയ്യാം, റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അറിയപ്പെട്ട മഹാനാണ്, ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ് മഹാനായ ദുന്നൂനുൽ മിസ്രി റഹിമഹുല്ലാ. എന്താണ് ആ മകളുടെ പ്രത്യേകത? വല്ലാതെ അല്ലാഹുവിൽ തവക്കലുള്ള മോളാണ് മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. വല്ലാത്ത തവക്കലുള്ള മോൾ. അല്ലാഹു അത്തരം നല്ല മക്കളെ തന്നു അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഒരു ബാപ്പയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് നല്ല മക്കൾ എന്ന് പറയുന്നത്. അല്ലാഹ് ഞങ്ങൾക്ക് നീ അത്തരം നല്ല സ്വാലിഹികളായ മക്കളെ തന്നു അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഒരു വിഷമവും ഞങ്ങളെ കൊണ്ട് നീ കൊടുത്തേക്കരുത് റഹ്മാനെ. ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെ കൊണ്ട് കൊടുത്തേക്കരുത് റഹ്മാനെ. ഞങ്ങളെ പെങ്ങന്മാരെ കൊണ്ട് കൊടുത്തേക്കരുത് റഹ്മാനെ. അവർക്ക് ഞങ്ങളെ കൊണ്ട് എപ്പോഴും സന്തോഷിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നീ നൽകണേ അല്ലാഹ്. ചെറിയ പ്രായമുള്ള കുട്ടിയാണ് മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു. അതാ പതിയെ മീൻ പിടിക്കാൻ വേണ്ടി പോയി, മീൻ പിടിക്കാൻ വേണ്ടി ചെന്നപ്പോ മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു മീൻ പിടിക്കാൻ വേണ്ടി അതാ കടലിലേക്ക് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് പുഴയിലേക്ക് നദിയിലേക്ക് കയ്യിലുള്ള മീൻ പിടിക്കാൻ വേണ്ടി കോർത്തെടുക്കുന്ന സാധനം അങ്ങ് തിരിഞ്ഞു കൊടുത്തു. തിരിഞ്ഞു കൊടുത്തപ്പോ ഒരു നല്ല മത്സ്യം വന്ന് അതിലങ്ങ് കൊത്തിയങ്ങ് പിടിച്ചു. ബാപ്പയായതൊന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു ആ മീൻ കിട്ടിയപ്പോ സന്തോഷത്തോടെ പൊക്കി ഇങ്ങെടുത്തു. എടുത്തിട്ട് കരയിലേക്ക് ഇട്ടപ്പോ അല്ലാഹുവിനെ ഭയക്കുന്ന പ്രിയപ്പെട്ട മകള് ആ കൊതിയെ കോർത്ത് കുടുങ്ങിപ്പോയ മത്സ്യത്തിന്റെ തൊള്ളയിൽ നിന്നത് വലിച്ചെടുത്തിട്ട് വെള്ളത്തിലേക്ക് എറിഞ്ഞു കൊടുത്തു. മഹാനായ ദുന്നൂനുൽ മിസ്രി റഹിമഹുല്ലാഹ് തിരിച്ചെറിഞ്ഞപ്പോ മകളോട് ചോദിക്കുന്നു, അല്ല മോളെ നീ എന്ത് പണിയെടുത്തത്? ഇതുവരെ അധ്വാനിച്ചത് എന്തിനാ? നീ എന്റെ കൂടെ വന്നത് എന്തിനാ? നല്ല മീൻ വേണമെന്ന് കരുതിയിട്ടല്ലേ, നല്ല മീൻ ഉണ്ടാകണമെന്ന് കരുതിയിട്ടല്ലേ നീ വന്നത്? ഞാൻ അധ്വാനിച്ചൊരു മീൻ പിടിച്ചിട്ട് ആ മീനിനെ നീ എടുത്തെറിഞ്ഞു കളഞ്ഞല്ലോ, നീ അതേ വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചേച്ചല്ലോ. എന്തിനാമോളെ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞത്? നമ്മൾ ഇതുവരെ ചെയ്ത അധ്വാനത്തിനെ എന്തിനാ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞത്? കാലത്തു ലഹൂ ആ പ്രിയപ്പെട്ട മകളുടെ മറുപടി, ബാപ്പാ എനിക്ക് തൃപ്തി.
തൃപ്തിപ്പെടാൻ കഴിയൂല. അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ദിക്ര് ചൊല്ലുന്ന മത്സ്യം നിങ്ങൾ കണ്ടില്ലേ, വായിലേക്ക് കോർത്തെടുത്തിട്ട് നിങ്ങൾ വലിച്ചെടുത്തപ്പോ ആ മത്സ്യത്തിന്റെ തൊള്ളയിലേക്ക് നിങ്ങൾ നോക്കിയില്ലേ, ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ആ മത്സ്യം. മത്സ്യത്തെ നമ്മൾ പിടിച്ച് ജീവൻ നശിപ്പിച്ചാൽ എന്റെ റബ്ബിന് ദിക്ര് ചൊല്ലുന്നതില്ലാതെ ആയി പോകുമല്ല ബാപ്പാ. എന്റെ റബ്ബിന് ദിക്ര് ചൊല്ലേണ്ട ഒരു മത്സ്യത്തെ കൊന്നുകളയാ ബാപ്പയുടെ പൊന്നാരമോള മനസ്സ് അനുവദിച്ചില്ല. മഹാനായ ദുന്നൂനിൽ മിസ്റർ റഹിമഹുല്ലാ മകളുടെ ഈമാൻ കണ്ടപ്പോ സന്തോഷിച്ചു പോയി. ദിക്ര് ചൊല്ലിയ മത്സ്യ നമുക്ക് വേണ്ട, തൊള്ളയടച്ച് കിട്ടിയ മത്സ്യം മതി, ദിക്ര് ചൊല്ലാത്ത മത്സ്യം മതി. മകള് പറഞ്ഞപ്പോ ദുന്നൂനിൽ മിസ്റ് റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു കൊടുത്തു. രണ്ടാമതും വലയെറിഞ്ഞു, അല്ലെങ്കിൽ അതാ കൊളത്തിയെടുക്കുന്ന സാധനങ്ങൾ എറിഞ്ഞു കൊടുത്തു. തിരിച്ചു വിളിച്ചു നോക്കുമ്പോ ല്ലാത്ത മത്സ്യമില്ല. രണ്ടുപേരും അല്ലാഹുവിൽ തൗക്കലാക്കിയിട്ട് ഏകദേശം രാത്രി സമയം വരെ അധ്വാനിച്ചു, ഒരൊറ്റ മീനും കിട്ടിയില്ല. ബാപ്പ മോളോട് ചോദിച്ചു, അല്ല മോളെ, ഒരു മീനിനെ പോലും നമുക്ക് ദിക്ര് ചൊല്ലാത്തതായി കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. അപ്പൊ ഈ മോള അതേ മകളുടെ പ്രിയപ്പെട്ട മകളുടെ മറുപടി, എന്തിനാ ബാപ്പ ഭയപ്പെടുന്നത്, ഭക്ഷണം കൊടുക്കുന്നവൻ നിങ്ങളെ റബ്ബല്ലേ, ഭക്ഷണം തരുന്നവൻ, നമുക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടാതെ പോകൂല, നമ്മളെ റബ്ബ് വെറുതെ ആക്കൂല. രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഒരു മത്സ്യത്തിന്റെ ദിക്ര് പോലും എന്നെ കൊണ്ട് നഷ്ടപ്പെട്ടു പോയി കൂടാ. വീട്ടിലേക്ക് എത്തിയിട്ടതാ വീട്ടിന്റെ ഉള്ളിലേക്ക് ചെന്നു നോക്കുമ്പോ വാനലോകത്ത് നിന്ന് ഭക്ഷണം ഇറങ്ങിപ്പോയി. മഹാനായ ദുന്നൂനിൽ മിസ്റ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ അൻസലല്ലാഹു തആല അലീമ മാഇദതം മിന സമാഇ, ആകാശത്തു നിന്ന് വാനലോകത്ത് നിന്ന് ലോകസിദ്ധാവായ റബ്ബ് ഭക്ഷണം കൊടുത്തു പോയി. ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ, മാനിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹു വാനലോകത്ത് നിന്ന് റബ്ബ് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല ആദരിക്കുന്ന ആളുകൾക്ക് റബ്ബ് കൊടുക്കുന്ന വലിയ ബഹുമാനമാ. മഹാനായ ദുന്നൂനിൽ മിസ്റ് റളിയല്ലാഹു ഭക്ഷണം കഴിച്ചു, മകള് ഭക്ഷണം കഴിച്ചു, അവര് പിന്നെ മീൻ പിടിക്കാൻ പോയില്ല. കാരണം ഞങ്ങള് മീൻ പിടിച്ചിട്ട് ഒരാള് ദിക്ര് നഷ്ടപ്പെട്ടു പോയി കൂടാ. മഹാനായ ദുന്നൂനിൽ മിസ്റ് റളിയല്ലാഹു ഏകദേശം 12 വർഷം, എത്ര കാലം, 12 വർഷം, എത്ര വർഷം, 12 വർഷങ്ങൾ ഇവിടെ ഇല്ലേ. നിങ്ങൾ ഇപ്പം പൗരത്വത്തിന്റെ ബേജാറ് അങ്ങനെ പേടിച്ചാലും പറ്റൂല. മനുഷ്യന്മാര് ഈമാനുള്ള വിശ്വാസികൾക്കുണ്ടോ അങ്ങനെ ഒരു പേടി? നിങ്ങൾ കണ്ടില്ലേ ആ ചെറിയ പെൺകുട്ടിയുടെ ഈമാൻ കണ്ടില്ലേ നിങ്ങൾ? അള്ളാഹുവിനെ ദിക്റിലെന്ന മീൻ വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് രാത്രി വീട്ടിലേക്ക് വരുമ്പോ പച്ചക്കറി വാങ്ങിയിട്ടല്ല വന്നത്, അതുപോലെ എന്തെങ്കിലും വസ്തുക്കൾ എടുത്തിട്ടല്ല വന്നത്, കയ്യും വീശി വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയപ്പോ അള്ളാഹു തആല ഭക്ഷണം കൊടുത്തിട്ടു. മാലിക്കുൽ മുലൂക്കായ റബ്ബില വിശ്വാസം വേണ്ടത് വിശ്വാസികളെ, ആ റബ്ബിലാണ് തവക്കുല് വേണ്ടത്, ആ റബ്ബിലേക്ക് അങ്ങ് ഭാരമേൽപ്പിച്ചു കൊടുക്കണം. ഇത് പറഞ്ഞത് കൊണ്ട് ഇനി സമരം ഒന്നും വേണ്ട, ഇന്നു മുതൽ സമരമൊക്കെ അങ്ങ് നിർത്തിവെക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. സമരം സമരത്തിന്റെ വഴിയിൽ നടക്കണം. അതോടൊപ്പം തന്നെ ഒരു ഈമാനുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സിദ്ധാവായ റബ്ബില് ഭാരമേൽപ്പിക്കുന്നവരല്ലേ, അവർക്കിവിടെ എന്ത് ഭയപ്പെടാനാ, അവർക്കിവിടെ എന്ത് പേടിക്കാനാ, അവർക്കിവിടെ എന്ത് ചിന്തിക്കാനാ, അവർക്കിവിടെ എന്ത് ടെൻഷൻ അടിക്കാനാ? എന്താ കാരണം? ഇവിടെയുള്ള ഭരണാധികാരികൾ ഇന്നൊരു ബില്ല് പാസാക്കിയാൽ നാളെ ചിലപ്പം ഭരണാധികാരി തന്നെ ജീവിച്ചിരിപ്പുണ്ടായിക്കൊള്ളണം എന്നില്ല.
കാലം ജീവിച്ചു എന്ന് കരുതിക്കോളൂ. ഭരണാധികാരി അടുത്ത ബോട്ടിൽ കയറിക്കൊള്ളണം എന്നില്ല. അഞ്ചു കൊല്ലത്തിൽ ഭരണം കിട്ടുന്ന ഭരണാധികാരികളല്ലേ, ഭരണം കിട്ടിയാൽ തന്നെയോ സ്വന്തം അവയവത്തിൽ ഭരണമില്ലാത്ത ഭരണാധികാരികളല്ലേ. നഷ്ടപ്പെട്ടു പോയ ഭരണാധികാരിക്ക് കിട്ടി തരാത്ത പഠിച്ചവനോട് സമരാണ് എന്ന് പറയാൻ ധൈര്യമുള്ള ഭരണാധികാരികളുണ്ടോ? സ്വന്തം ശരീരത്തിൽ അധികാരമില്ലാത്ത ഭരണാധികാരികളല്ലേ നമ്മളെ ഭരണാധികാരികൾ. പിന്നെ എന്തിനാ മുസ്ലിമേ നീ ഭയപ്പെടുന്നത്? ആരിലേക്ക് തവക്കലാക്കാനാ റബ്ബ് പറഞ്ഞത്? ഭാരമേൽപ്പിക്കുന്നവരാണ്. റബ്ബിലേക്ക് ഭാരമേൽപ്പിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്റെ ഭയപ്പെടാന അറിയുന്ന അവിശ്വാസികളുള്ള. അതുകൊണ്ടല്ലേ അവിടെ തന്നെ ഇരുന്നിട്ട് അവിശ്വാസികളിൽ പെട്ടവർ പോലും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞില്ലേ, ഈമാനുള്ളൊരു മുസ്ലിം നിങ്ങളെ ഭയപ്പെടൂല. അള്ളാഹനെ ഭയപ്പെടുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒന്നും ഭയപ്പെടാനില്ല. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല വിശ്വാസികൾക്ക് പോലും അറിയാം, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനുഷ്യർ, ഈമാനുള്ള മനുഷ്യർ ഇവിടെ ഒന്നും ഭയപ്പെടൂല. ഞാൻ ഇവിടെ വെച്ച് പറയൂ, നീ അടുത്ത് വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു. ഞാൻ ഇന്നലെ എറണാകുളത്ത് പ്രസംഗിക്കുമ്പോ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനിൽ ആ പ്രസംഗം ലഭ്യമാണ്, സമയം കിട്ടുമ്പോൾ നിങ്ങൾ കേട്ടോളൂ. എന്നാലും നിങ്ങളെ നിരാശപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചുരുക്കി ഞാൻ നിങ്ങൾക്ക് ആ ചരിത്രമെന്ന് പറഞ്ഞു തരാം. പറഞ്ഞിട്ടത് നിങ്ങളോട് പറയാതെ വാക്ക് പാലിക്കാത്തവനാകാൻ ഞാൻ ആശിക്കുന്നില്ല. മക്കയിൽ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ദുആ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ പ്രാർത്ഥന നടത്തുന്നുണ്ട്. എന്തിനാ ദുആ ചെയ്യുന്നത്? അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് വെള്ളം കിട്ടാനില്ല, വല്ലാത്ത വെള്ളത്തിന് പ്രയാസം വന്ന് പോയൊരു സമയം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നത് എല്ലാവരും ദുആ ചെയ്തു, പക്ഷേ ദുആക്ക് ഇജാബത്ത് കാണുന്നില്ല. കിട്ടാതെ വല്ലാതെ വിഷമിക്കുന്ന ഒരു രംഗം ഞങ്ങളെ നാട്ടിലെത്തി. ഇവിടെയാ മക്കയില ജീവിക്കുന്ന ജനങ്ങളാ വെള്ളിയാഴ്ച ദിവസം വരെ കാത്തിരുന്നു നോക്കി, വെള്ളിയാഴ്ച ദുആ ചെയ്തിട്ടും ഇജാബത്ത് കിട്ടിയില്ല. അങ്ങനെ ചില സമയത്ത് വിശ്വാസികൾക്ക് പരീക്ഷണം ഉണ്ടാകലുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ചിലപ്പോ മക്കയിലാണെങ്കിലും പരീക്ഷയുണ്ടാകും, മദീനയിലാണെങ്കിലും പരീക്ഷയുണ്ടാകും, ഏത് പുണ്യഭൂമിയിലും പരീക്ഷണമുണ്ടാകും. അതുകൊണ്ടല്ലേ ഇന്നും ബൈത്തുൽ മുഖത്തസിൽ പള്ളിയിൽ ഒന്ന് കയറി നിസ്കരിക്കാം. വിശ്വാസികൾക്ക് പരീക്ഷ അവർക്ക് ദുന്യാവിലുള്ള പരീക്ഷണം കൊടുക്കൂ. ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നവനാരോ അവനാണ് ബുദ്ധിമാനുള്ള വിശ്വാസികളെ. മക്കയിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെ വല്ലാതെ പ്രയാസപ്പെട്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ള നിങ്ങളെ പറയുന്നു, അവിടെയുള്ള ജനങ്ങൾക്ക് വെള്ളമില്ലാതെ ദുആ ചെയ്തില്ല. എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശരീരം വളരെ മെലിഞ്ഞൊട്ടിയ ശരീരമാണ്, കറുത്ത നിറമുള്ള മനുഷ്യനാണ്. ഈ പാവപ്പെട്ട മനുഷ്യൻ രണ്ടറക്കയത്ത് നിസ്കരിച്ചു, ചെയ്തു ബഴതഹുമാക്കത്തെ നിസ്കാരവും കഴിഞ്ഞതിന്റെ ശേഷം സജദാലേക്കങ്ങ് വീണിട്ട് ഈ ചെറുപ്പക്കാരൻ പറയുന്നു, അടിമകളാകുന്ന ആളുകള് അടിമകളായി ജീവിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ മഴ കൊടുത്തോ അല്ലാതെയോ വെള്ളം കൊടുക്കാൻ ഞാൻ സുജൂദിൽ നിന്ന് തല ഉയർത്തൂല. നേരത്തെ
അത് നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ സദസ്സിൽ വന്നിരിക്കാതെ ഞാൻ എന്റെ പ്രസംഗം നിർത്തൂല, ആ പാളികളൊക്കെ കയറി വന്നില്ലേ എന്നൊക്കെ പറയാനൊക്കെ മുമ്പേ ഉണ്ട്. ആളുകൾക്ക് പ്രചോദനം കൊടുക്കാൻ വേണ്ടി പറയുന്നതാണ്, അല്ലാതെ നിങ്ങളോട് ഉറപ്പിടിച്ചിട്ട് പറയുന്നതല്ല, സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. ഇതുപോലെ ഈമാനുള്ള വിശ്വാസികളെ ഈ പാവപ്പെട്ട അടിമ സുജൂദിലേക്ക് അങ്ങ് വീടു എന്നിട്ട് എന്താ റബ്ബിനോട് പറയുന്നത്? ഞാൻ എന്റെ ശിരസ് ഉയർത്തൂല, എന്റെ അടിമകൾക്ക് നീ വെള്ളം കൊടുക്കാതെ ഞാൻ ഇനി എന്റെ തല ഉയർത്തൂല. അല്ലാ, ഈ ദുആയങ്ങ് കഴിയുമ്പോഴേക്ക് ഇങ്ങനെ കാണുകയാണ്, രണ്ട് വലിയ കാർമേഘങ്ങൾ എന്താ ഒരുമിച്ച് കൂടിപ്പോയി, രണ്ടും കൂട്ടിമുട്ടിപ്പോയി, നല്ല മഴ, അവിടെയുള്ള ആളുകൾ മുഴുവനും വെള്ളം ശേഖരിക്കുന്നത് വരെ, ആവശ്യമാകുന്ന വെള്ളം അവർക്ക് കിട്ടുന്നത് വരെ മഴ തുരുതുര പെയ്തു പോയി. ഓരിച്ചൊരിയുന്ന മഴ, മഴ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇയാളൊരു സാധാരണ അടിമല്ല, കണ്ടാ കറുത്ത നിറക്കാരനാണ്. നിറക്കൊണ്ടല്ലോ അള്ളാന്റെ അടുക്കൽ സ്വീകാര്യത, വെളുത്ത നിറളായത് കൊണ്ട് അള്ളാന്റെ അടുക്കൽ ബഹുമാനം ഉണ്ടാകുമോ ഇല്ല, കറുത്ത നിറമായത് കൊണ്ട് ബഹുമാനം കുറഞ്ഞു പോകുമോ ഇല്ല, അതുപോലെ കാണാൻ വലിയ ഭംഗിയില്ലാത്തവനാണ് റബ്ബിന്റെ അടുക്കൽ ബഹുമാനം കുറഞ്ഞു പോകുമോ ഇല്ല, കണ്ടാലാരും നോക്കാത്ത മുഖമുള്ളവനാണ് അവന് ബഹുമാനം കുറഞ്ഞു പോകുമോ ഇല്ല, കണ്ടാൽ എല്ലാരും നോക്കിപ്പോകുന്ന സിനിമാ നടന്മാരെ വെല്ലുന്ന ഭംഗിയാണ് എന്നാ അവനിക്ക് റബ്ബിന്റെ അടുക്കൽ ബഹുമാനം ഉണ്ടാകുമോ? ബഹുമാനം ഉണ്ടാകും. ബഹുമാനം ഭംഗിയുടെ അടിസ്ഥാനത്തിലല്ല, റബ്ബ് നിങ്ങളെ ശരീരത്തിലേക്ക് നോക്കൂല, നിങ്ങളെ ഭംഗിയിലേക്ക് റബ്ബ് നോക്കൂല, റബ്ബിന്റെ നോട്ടം നിങ്ങളെ ഹൃദയത്തിലേക്കാണ്. നല്ല ശുദ്ധമായ ഹൃദയമുണ്ടോ? നല്ല വെളുത്ത ഹൃദയമുണ്ടോ? തെറ്റ് ചെയ്യാത്ത മനസ്സുണ്ടോ? അവിടേക്കാണ് ലോക സിദ്ധാവായ റബ്ബിന്റെ നോട്ടമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, അല്പം നിറം കൂടുതലുണ്ടെങ്കിൽ ഞാൻ വലിയ നിറമുള്ളവനാണെന്ന അഹങ്കാരം വേണ്ട, അല്പം നിറം കുറഞ്ഞു പോകുമ്പോഴേക്ക് എന്റെ വയലുകൾക്കൊന്ന് ചെറുപ്പക്കാരേ, ഞാൻ ഈ സമുദായത്തിൽ ഒന്നും കള്ളാത്തവനാണെന്ന ചിന്ത വേണ്ട, എന്റെ വയലുകൾക്കൊന്ന് പണക്കാരേ, പണമുള്ളത് കൊണ്ട് നിനക്ക് വലിയ ബഹുമാനുണ്ട് നീ ചിന്തിക്കണ്ട, പണം ഉണ്ടെങ്കിൽ ബഹുമാനം കിട്ടും, എപ്പോ നല്ലതിന് ചെലവഴിച്ചാൽ നിനക്കതിന് ബഹുമാനമുണ്ട്, അല്ലാതെ പണം നിന്റെ കയ്യിലുണ്ട് എന്നത് ബഹുമാനമല്ല. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ കാസർഗോഡ് ജില്ലയിലെ പച്ചമ്പളത്ത് വെച്ച് ഒരു ദിവസം പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, പണക്കാരനാവുക എന്നത് ബഹുമാനമല്ല. ഈ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ പല സ്ഥലങ്ങളിലും ചെന്നപ്പോ ചില പണക്കാരനോട് ചോദിച്ചു, പണമുണ്ടാവുക എന്നത് ബഹുമാനമല്ലേ? അല്ല അല്ല, അതിലൊരു മാറ്റവും ഇല്ല, പണം ഉണ്ടാവുക എന്നത് ബഹുമാനമല്ല. അതേ സ്ഥാനത്ത് പണമുണ്ട്, ആ പണം റബ്ബിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുന്നുണ്ട്, അമ്മാന്റെ തൃപ്തിക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്, ഉമറാക്കളായി റബ്ബിന്റെ ദീനിന് സേവനം ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്നുണ്ട്, ആ സേവനത്തിന് വലിയ ബഹുമാനമാണ്. അതിന് ചെലവഴിക്കാൻ പണമുണ്ടെങ്കിൽ അത് ബഹുമാനമാണ്. നിന്റെ പെണ്ണുങ്ങളെയും മക്കളെയും പോറ്റുന്നതിന് നിന്റെ കയ്യിൽ ധാരാളം പണമുണ്ടാവുക എന്നത് വലിയ ബഹുമാനമല്ല. നാട്ടിലുണ്ടോ അങ്ങനെയുള്ള ആളുകൾ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ട് ചില ആളുകൾ, വളരെ മൂർക്കിയ പിശകം, 5 പൈസ ചെലവഴിക്കൂല, എന്ത് ചോദിച്ചാലും ഞാനും എന്റെ പെണ്ണുങ്ങളും കുട്ടികളും, ഇതെല്ലാം ഒരു ചിന്തയില്ല. നാട്ടിൽ ആര് പട്ടിണി കിടന്നാലും ഇല്ല, നാട്ടിൽ എന്ത് പ്രവർത്തനം നടന്നാലും ഇല്ല, തിരിഞ്ഞു നോക്കാത്ത ചില പണക്കാരൻ, ഇവരെ കൊണ്ട് എന്ത് കാര്യമുള്ളൂ? അവന്റെ പണത്തിന് ഒരു ബഹുമാനവും ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്. അവരെ മക്കൾക്ക് ചെലവിന് കൊടുത്തിന് കൂടിയിട്ടും ശ്രീപുറം ബഹ്ലിയെ അവന്റെ പിശുക്കിന് അവരുടെ അപ്പിനോട് മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇരിക്കട്ടെ, എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ഒരാൾ എത്ര അധ്വാനിച്ചിട്ടും പണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല, അതിന്റെ പേരിൽ ചെറുപ്പക്കാരെ നിരാശരാകരുത്. പണം ഉണ്ടാവുക എന്നതൊരു ബഹുമാനമല്ല. അതേ സ്ഥാനത്ത് പണം കിട്ടിയവൻ അഹങ്കരിക്കാൻ വകുപ്പില്ല, പണമില്ലാത്തതിന്റെ പേരിൽ നിരാശപ്പെടേണ്ടതും ഇല്ല. റബ്ബിന്റെ നോട്ടം നിങ്ങൾ ആരെ കയ്യിൽ പണമുണ്ട് എന്നല്ല, റബ്ബിന്റെ നോട്ടം നിങ്ങളെ കൂട്ടത്തിൽ ആര് നിറമുണ്ട് എന്നല്ല, റബ്ബിന്റെ നോട്ടം നിങ്ങളെ ഹൃദയം ശുദ്ധിയുണ്ടോ, മനസ്സ് ക്ലിയർ ആണോ, ഇതിലേക്കാണ് റബ്ബിന്റെ നോട്ടമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
ഈവനും കൂലിപ്പണിക്കാരനാണോ? നിരാശ വേണ്ട, ഈ മനുഷ്യന്റെ കഥയെറിയോ. അടിമയായി ജീവിക്കുന്ന കറുത്ത നിറമുള്ള മനുഷ്യനാണ്. മനസ്സ് ശുദ്ധിയാ ായ റബ്ബിന്റെ മുന്നിൽ അങ്ങ് സുജൂദ് ചെയ്തിട്ട് റബ്ബിനോടങ്ങ് ദ്വാ നടത്തിയപ്പോ ഇജാബത്ത് ലഭിച്ചുപോയി. കൂലിപ്പണിക്കാരനായതുകൊണ്ട് ഇജാബത്ത് ഉണ്ടാകൂല എന്ന് വിചാരിക്കണ്ട. എന്താ റബ്ബിന്റെ ഖുർആൻ പറഞ്ഞത്? നിങ്ങൾ എന്നോട് ദ്വാ ചെയ്തോളൂ, എന്നോട് ചോദിച്ചോളൂ, അസ്തജിബിലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുമെന്ന് ഖുർആൻ. പോരാ, പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു. എന്താ പറഞ്ഞത്? വയസ്തജീബുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. നല്ല ഈമാനും സൽക്കർമ്മവുമുള്ള വിശ്വാസികൾക്ക്, നല്ല ഈമാനുള്ള മുത്തഖീങ്ങൾക്ക്, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസികൾക്ക് നമ്മൾ ഉത്തരം ചെയ്യും. നബിയേ, അതുകൊണ്ട് വാദ കേൾക്കുന്ന ഉമ്മമാരെ, ഏത് ചറ്റക്കുടലിന്റെ ഉള്ളിലാണ് താമസമെങ്കിലും ഒന്ന് രാത്രിയിൽ റബ്ബിലേക്ക് കയ്യേറി ചെറുപ്പം കത്തിച്ചാൽ കത്തുന്ന എല്ലിഡി ബൾബുണ്ടാകൂല, നിന്റെ വീട്ടിൽ സൗകര്യങ്ങൾ ഉണ്ടാകൂല. ഇതിന്റെ പേരിൽ ദ്വാജാപത്തിൽ ഒന്ന് കരുതിയേക്കരുത്. ഏത് കൂരിരു പാവപ്പെട്ടവൻ റബ്ബിലേക്ക് നല്ല സൽക്കർമ്മങ്ങൾ ദ്വാജീതാലോ, സൽക്കർമ്മം ചെയ്ത് ദ്വാജീതാലോ, അതുകൊണ്ട് എന്റെ വാദുകൾക്കും ഏതെങ്കിലും പാവപ്പെട്ട ജനങ്ങളുണ്ടാവോ? എന്റെ വാദുകൾക്കും ഏതെങ്കിലും വിഷമം അനുഭവിക്കുന്ന ജനങ്ങളുണ്ടാവോ? ഞാൻ അവരോട് പറയുന്നത്, പണം ഇല്ലാത്തതിന്റെ പേരിൽ ടെൻഷൻ എടുക്കേണ്ടതില്ല, വിഷമം പ്രകടിപ്പിക്കേണ്ടതില്ല. അങ്ങനെ കിട്ടിയപ്പോ ഈ മനുഷ്യനതാ മഴ പെയ്തപ്പോ തല ഉയർത്തിയിട്ട് തിരിച്ചു പോയി. ഞാനാ മഹാന്റെ പിന്നാലെ നടന്നുപോയി. എവിടേക്കാ നടന്നു പോകുന്നത് എന്നാണ് എന്റെ നോട്ടം, എവിടേക്കാ തിരിച്ചു പോകൂ എന്നാണ് എന്റെ നോട്ടം, എവിടേക്കാണ് യാത്ര എന്നാണ് എന്റെ നോട്ടം. എന്തിനാ പാവപ്പെട്ട അടിമ വലിയ ദ്വാഖിജാപത്തുള്ളയാളാ? അവരോടൊന്ന് ദ്വാ ചെയ്യാൻ പറയണം, അടിമയൊന്ന് വാങ്ങണം, എന്നിട്ട് ജീവിതത്തിലൊന്ന് സമ്പാദിക്കണം. അങ്ങനെയാണല്ലോ വന്ന വിശ്വാസികള്. നമ്മൾ ഉസ്താദിമാരെ കാണുമ്പോ ദ്വാരക്കാൻ പറയാറില്ലേ? ശിഷ്യന്മാരെ കാണുമ്പോ ദ്വാരക്കാൻ പറയാറില്ലേ? എന്തിനാ ദ്വാഖിജാപത്തുണ്ടാകൂന്ന് കരുതിയിട്ട? അല്ലാ, ഞങ്ങളെ സർവ ദ്വാക്കും നീജാപത്ത് തരണേ. അല്ലാ, ദ്വാഖിജാപത്തില്ലാത്ത നാശം പിടിച്ചവരെ കൂട്ടത്തില് നീ ഞങ്ങളെ പെടുത്തി കളയരുതേ. അല്ലാ, ഈ മഹാനോട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യണം. അയാൾ എന്താ ജോലി എന്നറിയണം. ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി. മഹാനായ അബ്ദുല്ലാഹിബ്നുൽ മുബാറക്, മഹാനായ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് ഉറക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ചാർജ് കിട്ടി വരുവോ? അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു ഈമാനുള്ള വിശ്വാസികളെ പിന്നാലെ പോയി. പോയപ്പോ എവിടേക്കായി അടിമയുടെ പോക്ക്? ഒരു ചന്തയുണ്ട്. എന്തിന്റെ ചന്തയാണ്? നമ്മളെ നാട്ടിലൊക്കെ ചന്തയില്ലേ, നാൽക്കാലികൾ വിൽക്കുന്ന ചന്തയുണ്ടല്ലേ, അങ്ങനെ പല ചന്തയുണ്ട്. ചന്തകളിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. അമുസ്ലിമീങ്ങളായ ആളുകളുടെ ഉത്സവം നടക്കുന്ന ചില ചന്തകളുണ്ട്. അമുസ്ലിമീങ്ങൾ അവരെ ആരാധനയായിട്ട് അവിടെ പോകുമ്പോ അവിടെയും പോയി ബുദ്ധിമുട്ടിക്കുന്ന ചില തീവ്രവാദികളായ മുസ്ലിമീങ്ങൾ. എന്താ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം? മുസ്ലിം നാമധാരികളാണ് അവര്. അവരെ ഇബാദത്തും അവരെ ആരാധനയായിട്ട് അവർ പോകുമ്പോ നിനക്കെന്താ അവിടെ കാര്യം? അങ്ങനെയുണ്ട് ചില ആളുകൾ അത്തരം ചന്തയിൽ പോയി സമയങ്ങളിൽ നിന്ന് ചില ഉമ്മമാർ. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദി. അങ്ങനെ ചന്ത നടത്തുമ്പോ തൊട്ടിൽ ചില ഉമ്മമാര് പോയിട്ട് തൊട്ടിൽ നാട്ടിലൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ പുതുതായിട്ട് തുടങ്ങാൻ ഇത് കാര്യം. തൊട്ടിൽ കയറാൻ വേണ്ടി ഏതോ അമ്പലത്തിന്റെ പരിപാടി നടക്കായിരുന്നു, ആ ചന്തയിൽ പോയിട്ട് തൊട്ടിൽ കയറും. തൊട്ടിൽ എത്ര പൈസ കൊടുത്തിട്ടാ കയറുക എനിക്കറിയില്ല. ഞാൻ ഇതുവരെ അതിൽ കയറിയിട്ടില്ല. എന്റെ കുട്ടിക്കാലത്ത് മറ്റു ഓർമ്മയില്ലാത്ത കാലത്തോ കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കൊണ്ടോണ്ടത് വാപ്പയല്ലേ, അപ്പൊ കൊണ്ടുപോയിട്ടുണ്ടാവില്ലോ, നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ തൊട്ടിലിൽ കയറാൻ വേണ്ടി പോകും ചില ആളുകൾ. ആ തൊട്ടിലിൽ പോയിട്ട് പൈസ കൊടുത്ത് കയറും. കയറിയിട്ട് മേലെ തൂക്കി വിളിക്കുകയാണ്. എന്താവശ്യത്തിനാണ് പൈസ മേലെ കയറിയിട്ട് മേടിച്ച് തൂക്കി വിളിക്കുക? ചില ആളുകൾ മൂത്രം ഒഴിച്ചു. എന്താവശ്യത്തിനാണ്?
അങ്ങനെ ആവശ്യമില്ലാത്ത ബുദ്ധിയില്ലാത്ത പണിയെടുക്കുന്ന പൈസയും കൊടുത്തിട്ട് വലിയ മുസീബത്ത് തലയിൽ വെക്കുന്ന ചില വിവരദോഷങ്ങളുണ്ട് ഞാൻ പറഞ്ഞു. അത്തരം ഉമ്മമാരൊന്നും കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാകില്ല. കാസർഗോഡ് ജില്ലയിലെ ഉമ്മമാരൊക്കെ നല്ല ബുദ്ധിയുള്ളവരാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. നല്ല ബുദ്ധി കൂടിയാ ഭർത്താക്കന്മാർക്ക് പോറ്റാൻ പേടിയാന്ന് വെച്ചിട്ട് ആമീൻ പറയാ ഒരു മടി. അല്ലാഹു തആല നല്ല ബുദ്ധിയുള്ള ഉമ്മമാരായി നമ്മളെ ഉമ്മമാരൊക്കെ മാറ്റി തരട്ടെ. അങ്ങനെയുള്ള വിവരക്കേടിയുള്ളവരായി പോകരുത്. അതുപോലെ ചിലപ്പോൾ റോഡിലൂടെ ഇങ്ങനെ അമുസ്ലിമീങ്ങളായ ആളുകൾ അവർ ആരാധനയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാകും. അത് അവരെ ആരാധനയാണ്. അവർ പള്ളിയിൽ അമ്പലത്തില് ആരാധനയായിട്ട് ഇങ്ങനെ പോകുമ്പോ അതും ഇങ്ങനെ തലയിട്ട് നോക്കിയിട്ട് ഇങ്ങനെ വിളിച്ചിരിക്കുന്ന ചില ഉമ്മമാര് എന്താവശ്യത്തിന് അവർക്ക് അവർ ആരാധന ചെയ്യാൻ റോഡിൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. അതാ ഞാൻ തീവ്രവാദികൾ എന്ന് പറഞ്ഞു. അവരൊക്കെ ആ തീവ്രവാദികൾ, അവരെ ആരാധനകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകൾ. യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസി അങ്ങനെ ഒരു ബുദ്ധിമുട്ടിനും പോകൂല. എന്താ കാരണം? അവരൊരിക്കലും അങ്ങനെ ശിർക്ക് ചെയ്യുന്നതിന് ഒരിക്കലും കൂട്ടർത്ത് കൊടുക്കൂല എന്നല്ലേ ഇസ്ലാം. അതിന് പോലെ പ്രോത്സാഹനം നൽകൂല എന്നല്ലേ ഇസ്ലാം. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. അങ്ങനെ കന്നുകാലി ചന്ത പോലെ മുമ്പ് കാലത്ത് അടിമകളെ വിൽക്കുന്ന ഒരു സമ്പ്രദായം, ചന്തകളിൽ വെച്ച് അടിമകളെ വിൽക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെ അടിമകളെ വിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഈ അടിമയുടെ പോക്ക്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു പിന്നാലെ പോയി അടിമച്ചന്തയിലേക്ക് കയറി ചെന്നു. നോക്കിയപ്പോൾ ഇവിടെ ഒരുപാട് അടിമകളുണ്ട്, വാങ്ങണമെങ്കിൽ പണം വേണം. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തിരിച്ചു പോയി. എന്തിനാ തിരിച്ചു പോയത്? പൈസ ഇല്ലാതെ അടിമനെ വാങ്ങാൻ പറ്റൂല. പൈസയുമായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ അടിമകളെ വിൽക്കുന്നുണ്ടോ? ചോദിച്ചപ്പോ ഈ ചന്തയുടെ ഉടമസ്ഥൻ മുഴുവൻ അടിമകളെയും മുന്നിലേക്ക് കൊണ്ടുവന്നു. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു നോക്കുമ്പോ അടിമനെ, നമ്മളെ ഉദ്ദേശിച്ച അടിമനെ കാണുന്നില്ല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു ചോദിച്ചു, ഇതല്ലാത്ത അടിമയില്ലേ നിങ്ങളെ കയ്യിൽ? അപ്പൊ ഈ പരിശുദ്ധ മറുപടി ഒരു അടിമയും കൂടി എന്റെ അടുത്തുണ്ട്. ആ അടിമന്റെ പ്രത്യേകത എന്താണ്? അയാൾ നമ്മൾ വിചാരിച്ച റൂട്ടിലൊന്നും പോകൂല, അത്ര വലിയ കോണുള്ള നല്ല അടിമയാണെന്ന് പറയാൻ പറ്റൂല. നല്ല അടിമയാണെന്ന് പറയാൻ പറ്റൂല. മഹാന്മാരെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? മഹാന്മാരെ ഹൃദയം വേണം. മഹാന്മാരെ തിരിച്ചറിയണമെങ്കിൽ അതിനും വേണം ഒരു പവർ. ഈമാനുള്ളവർക്ക് ഈമാനുള്ളവരെ തിരിച്ചറിയാൻ പെട്ടെന്ന് കഴിയും. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ പെട്ട വലിയ മഹാനല്ലേ? അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ പറയുന്ന, ആ അടിമനെ ഒന്ന് കാണിച്ചു തരുമോ? കൊണ്ടുവന്ന് നോക്കുമ്പോ സുജൂദിൽ കിടന്ന് ദുആ ചെയ്ത മഹാൻ എത്രയാ വില? അപ്പൊ ഈ മുതലാളിയുടെ മറുപടി, വില സാധാരണഗതിയില് 30 ഇയാളെ കൊടുക്കാനാ ഞാൻ തീരുമാനിച്ചത്. നിങ്ങളായതുകൊണ്ട് 10 ദിർഹമിന് തരാം. കാസർഗോഡ് ജില്ലയിലൊന്നും ഉണ്ടാകൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇന്നലെ എറണാകുളത്ത് വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞു, അങ്ങനെയുണ്ട് ചില കച്ചവടക്കാർ, മൗലിയാമാരെ പറ്റി ചെറിയാന്ന് ഇരിക്കുന്ന ചില കച്ചവടക്കാർ. കാസർഗോഡ് ഭാഗത്തൊക്കെ നല്ല പണ്ഡിതന്മാരോട് സ്നേഹമുള്ള ആളുകളായതുകൊണ്ട് അവരങ്ങനെ വഞ്ചിക്കൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉസ്താദ്മാരോട് എന്തെങ്കിലും സാധനമൊക്കെ നിൽക്കുമ്പോ അവരോട് പറയൂ, നിങ്ങൾ ഉസ്താദല്ലേ, അതുകൊണ്ട് നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട്. പച്ച കള്ള പറയാണ്, മനസ്സുകൊണ്ട് ഒരു ഡിസ്കൗണ്ട് ഉദ്ദേശിച്ചിട്ടില്ല. പറ്റിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള ആളുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഡിസ്കൗണ്ട് പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന ചില ആളുകൾ കേട്ടാത്തോ. മൊയിലിയാരോട് വല്ലാത്ത സ്നേഹമാണ്. അവിടെ ലാഭം എടുത്തിട്ടില്ല, മുതലും എടുത്തിട്ടില്ല, പൈസ കുറച്ച് കൊടുക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് തന്നത് എന്നൊക്കെ പറയും. ആദ്യം കൂട്ടി പറഞ്ഞതായിരിക്കും, എന്നിട്ടായി കുറച്ചിട്ടുണ്ടാകാം. അങ്ങനെ വഞ്ചന നടത്തുന്ന ആളുകളുണ്ട്, അവർക്കും മനസ്സിലാക്കുന്ന നല്ലതാണ്. ഈ മൊയിലിയാർ എന്ന് പറഞ്ഞാല് മുസ്ലിയാര് നമ്മുടെ നാട്ടിൽ പ്രയോഗിക്കുന്ന ഈ ഉസ്താദ്മാരെ പ്രയോഗം ഉണ്ടല്ലോ. ആ മുസ്ലിയാക്കന്മാര് എന്ന് പറഞ്ഞാല് ഒരു ദിവസം ഇങ്ങനെ കോഴി കോഴി വിരിയുന്നത് പോലെ ഒരു ദിവസം കൊണ്ട് അപ്പാടും ഉണ്ടായ സാധനം ഒന്നല്ല. നമ്മൾ ഇപ്പോഴത്തെ കോഴി ഉണ്ടല്ലോ, ഈ സുർജൊക്കെ വെച്ചുണ്ടാക്കുന്ന കോഴി, അതുപോലെ തടിച്ചിട്ടുണ്ടായതൊന്നല്ല മുസ്ലിയാർ എന്ന് പറഞ്ഞാല്. അവരൊരുപാട് കിതാബുകളൊക്കെ ഓതിയിട്ടായി ഇങ്ങനെ അലിമീങ്ങളാകുന്നത്. അങ്ങനെയാണ് ഈ ഉസ്താദ്മാരൊക്കെ വലിയ പണ്ഡിതന്മാരായത്. അതുകൊണ്ട് അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞു, അയാൾക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചു, നീ വിട്ടിയാകണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നല്ല വിവരമുള്ള മൊയിലിയാറാണെങ്കിൽ അയാൾ മനസ്സുകൊണ്ട് വിചാരിക്കും, ആ നല്ലോണം പറ്റിക്കാൻ പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും മൊയിലിയാമാരെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. മഹാനവരങ്ങളോട് ഇയാള് പറയാണ്, അടിമകളെ മൊത്തത്തിൽ വില 30 ഇവനെ ഞാൻ 20 വിൽക്കാനാ വിചാരിച്ചത്. നിങ്ങൾക്കായതുകൊണ്ട് ഞാൻ 10 മഹാനായ
അബ്ദുല്ലാഹ് ഇബ്നു മുബാരക് റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ ഒരു മോശക്കാരനാക്കിയിട്ട് അയാളെ വാങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ കയ്യിൽ 27 ദിർഹമുണ്ട്. ഞാൻ ഇന്നലെ പറയുമ്പോ 30 ദിർഹം എന്ന് പറഞ്ഞു പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്നലത്തെ പ്രസംഗാരം ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ തിരുത്തിക്കോട്ടെ. 27 ദിർഹം, ആ 27 ദിർഹം കൊടുത്തിട്ട് മഹാനായ അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു അടിമനെ വാങ്ങി. അടിമനെ വാങ്ങിയിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോ 27 ദിർഹമിനാണ് കച്ചവടം നടത്തിയത്. മഹാനായ അതേ അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഈ കുട്ടിയുടെ ചോദ്യം, യാ മൗലായ ലിമസ്തറൈതനീ വഅന ലാ ഉതീഖു ഖിദ്മതക, എന്തിനാ നിങ്ങൾ എന്നെ വാങ്ങിയത്, എന്തിനാ മുതലാളി എന്നെ കച്ചവടമാക്കിയത്, എനിക്ക് നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാനൊന്നും പറ്റൂല. ആരാ പറയുന്നത്? അടിമ പറയാണ്. ആരോട്? ഉടമനോടാ പറയുന്നത്, നിങ്ങൾ എന്നെ പൈസ കൊടുത്ത് എന്തിനാ വാങ്ങിയത്, എനിക്ക് നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാനൊന്നും സമയം. അള്ളാഹനെ പേടിച്ചാൽ പിന്നെ ഇവിടെ ആരെ പേടിക്കാനാ? അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മഹാന്മാർക്ക് ഇവിടെ ആരെ ഭയപ്പെടാനാ? അള്ളാഹനെ പേടിച്ചു കഴിഞ്ഞാ അവനെ പിന്നെ എല്ലാരും അങ്ങോട്ട് പേടിച്ചോളൂ. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഇതങ്ങ് കേട്ടപ്പോ തിരിച്ചു പറയുന്നു, അനഅബ്ദുകാ അൻത മൗലായ, നിങ്ങൾ എന്റെ അടിമയല്ല, ഞാനാണ് നിങ്ങളെ അടിമ, നിങ്ങൾ മുതലാളിയ. മനസ്സ് നോക്കി, നിങ്ങൾ പൈസയും കൊടുത്ത് അടിമനെ വാങ്ങിയിട്ട് ആ അടിമനോട് പറയാണ്, ഞാൻ നിങ്ങളെ അടിമയാണ്, അൻത മൗലായ, നിങ്ങൾ എന്റെ മുതലാളിയാണ്. നമ്മളെ മനസ്സ് എത്ര സമ്മതിക്കും, നമ്മളെ മനസ്സ് എത്ര സമ്മതിക്കും, നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. വല്ലാത്ത തുറന്ന മനസ്സ് തന്നെ മഹാന്മാരെ മനസ്സല്ലേ. കീബറിന്റെ വനാനുകയെ അണുമണി തൂക്കം പോലും അവരെ മനസ്സിൽ കാണാനില്ല. നിങ്ങളാണ് എന്റെ മുതലാളി, ഞാനാണ് നിങ്ങളെ അടിമ. അപ്പൊ ഈ അടിമയുടെ ചോദ്യം, എന്തേ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം, നിങ്ങൾ എന്തേ അങ്ങനെ പറയാനുള്ള കാരണം, ഞാനാണ് ഉടമസ്ഥൻ, നിങ്ങളാണ് അടിമ എന്ന് പറയാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? ഞാൻ ഇന്നലെ നിങ്ങളെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ലോക സിട്ടാവായ റബ്ബിനോട് ദുആചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉത്തരം തന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കറാമത്തിന് എനിക്ക് മനസ്സിലായി. നിങ്ങളെ കറാമത്ത് മുഖേന, നിങ്ങൾ കറാമത്ത് മുഖേന, നിങ്ങളെ ദുആ മുഖേന ഇവിടെയുള്ള ജനങ്ങൾക്ക് വെള്ളം ലഭിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അടിമയുടെ മനുഷ്യ അടിമയുടെ ചോദ്യം, അതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്, അതിന് നിങ്ങൾക്ക് എന്താ എനിക്ക് തരാൻ പറ്റല്? മുബാറക് റളിയല്ലാഹു അൻഹു എന്റെ മറുപടി, നിങ്ങൾ സ്വതന്ത്രനാണ്, നിങ്ങൾ അടിമയാണ് എന്ന് വിചാരിക്കരുത്. നിങ്ങൾ സ്വതന്ത്രനാണ്, ഞാൻ നിങ്ങളെ ഈ തുക്ക് ചൊല്ലിയിരിക്കുന്നു, ഞാൻ നിങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു, നിങ്ങളാണ് യഥാർത്ഥത്തിലുള്ള മുതലാളി. ഞാനിങ്ങനൊരു ശബ്ദം കേൾക്കുന്നു, ആ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? ശബ്ദമുണ്ടാക്കുന്നവനെ കാണാനില്ല. സംസാരം ഞാൻ എന്റെ കാതുകൊണ്ട് കേൾക്കുന്നു. ഇബ്നൽ മുബാറക്, ഓ അബ്ദുല്ലാഹ് ഇബ്നൽ മുബാറക്, തങ്ങളെ മുബശ്ശിറുക, നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു പോയി. ഖദ് ഗഫറല്ലാഹു ലക, ലോക
സിട്ടാവായ റബ്ബി നിങ്ങൾക്ക് പുറത്തു തന്നു പോയി. ഇങ്ങനെ ആളില്ലാതൊരു ശബ്ദം ഞാൻ എന്റെ കാത് കൊണ്ട് കേട്ടു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാരക് റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നാ മഹാൻ പോയി വുദു എടുത്തു. സല്ലാ റകഅത്തി റകഅത്തു സുന്നത്ത് നിസ്കരിച്ചു. ഖാല അൽഹംദുലില്ലാഹ് ഇന്നു സ്തുതി പറഞ്ഞു. അയ്യത്തുക്ക് ജെല്ലി തന്നതിന്റെ പേരിൽ അല്ലാഹുവോട് സ്തുതി പറഞ്ഞു. എന്നിട്ട് ഈ അടിമ റബ്ബിനോട് പറയുന്നു, യാ മൗലായ്. രണ്ടാമത് ഒന്നും എടുത്തു വന്നിട്ട് അല്ലാഹുവിനെ വിളിച്ച് പറയാണ്, എന്റെ യഥാർത്ഥത്തിൽ ഉടമസ്ഥനായ അല്ലാഹ്, ഇലാഹി അൻത തഅലമു അന്നി അബ്ദുക, നിനക്കറിയാം ഞാൻ നിന്റെ അടിമയാണ്. അതേ ഞാൻ നിനക്ക് ഇബാദത്ത് എടുത്തു. അബ്ദുക സലാതീന സന, 30 കൊല്ലമായി ഞാൻ നിനക്ക് ഇബാദത്ത് എടുക്കുന്നു. ബൈനീ വ ബൈനക അന്നൽ അഹദ ബൈനീ വ ബൈനക, ഞാൻ നിന്നും തമ്മിലുള്ള കരാറാണ് റബ്ബേ. ജീവിതത്തിന്റെ രഹസ്യങ്ങളൊന്നും മറ്റൊരാൾ അറിയാൻ പാടില്ല. ഈ സമയം നിങ്ങൾ എന്നോട് അള്ളാഹുവോട് ഈ മഹാൻ പറയുകയാണ്, നിന്നോടുള്ള കരാർ ഇങ്ങനെയായിരുന്നു, പക്ഷേ അള്ളാഹ് എന്റെ മനസ്സ് പൊട്ടിപ്പോയി. വന്ന മനുഷ്യൻ എന്റെ രഹസ്യത്തെ കുറിച്ച് അറിഞ്ഞു, എന്റെ റൂഹങ്ങ് തിരിച്ചു പിടിക്കണേ അല്ലാഹ്, ഇനി ഞാൻ ജീവിക്കാൻ ആശിക്കുന്നില്ല. ഈ മഹാൻ അവിടെ തന്നെ വീണങ്ങ് മരിച്ചുപോയി. ചരിത്രം ഈ മഹാനെ ഒറ്റക്ക് ചെയ്ത പണിയാണ്, ആരുമില്ലാതെ ഒറ്റക്ക് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു കുളിപ്പിച്ചു, അതുപോലെ കഫൻ ചെയ്തു, എന്നിട്ട് നിസ്കരിച്ചു, എന്നിട്ട് കൊണ്ടുപോയി മറവ് ചെയ്തു. ചരിത്രം വിശാലമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു ഈ മഹാന ഖബറിലേക്ക് വെച്ചു. ഖബറിന്റെ ഉള്ളിലേക്ക് വെച്ച് അന്ന് രാത്രിയിൽ പോയി കിടന്നുറങ്ങി. ഉറക്കിലതാ സ്വപ്നത്തിൽ വരുന്നു, നല്ല ഭംഗിയുള്ളൊരു മഹാൻ കണ്ടാൽ ആരും നോക്കിപ്പോകുന്ന ഭംഗിയുള്ളൊരു മനുഷ്യൻ. ആ മനുഷ്യന്റെ കൂടെ ഒരാളുണ്ട്, അയാളെ തോളിൽ കൈവച്ചിട്ടുണ്ട്. എന്നിട്ട് എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നു, അമാ തസ്തഹി ഇബ്നൽ മുബാറക്, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറകേ, നിങ്ങൾ ലജ്ജിക്കുന്നില്ലേ? ഞാൻ ഉടനെ തന്നെ ചോദിച്ചു, നിങ്ങൾ ആരാ? അപ്പോഴാ മറുപടി, അന മുഹമ്മദു റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഇതങ്ങ് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്ത് പറയാനാ നബിയേ, എനിക്ക് ലജ്ജയുണ്ട്. അങ്ങയുടെ പേരിൽ ധാരാളം സ്വലാത്തു ചൊല്ലാൻ ഈ പാവപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിന് ഭാഗ്യമില്ലാതെ പോയല്ലോ. സ്വലാത്തു ചൊല്ലാത്തത് കൊണ്ടല്ല ചൊല്ലുന്നതൊന്നും തികഞ്ഞു എന്ന ധാരണയില്ല. ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവനാണെന്ന ചിന്തയില്ല, അങ്ങനെയുള്ള ആലോചനയില്ല, നാല് വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങ് പറയാമെന്ന ധാരണയില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ 400,000 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, പറഞ്ഞിട്ട് മറ്റുള്ളവരെ അറിയിക്കണമെന്ന ചിന്തയില്ല. ചെയ്തൊക്കെ കുറവാണ് എന്നുള്ള ധാരണയാണ്, ചെയ്താലും കുറഞ്ഞു പോയി എന്ന ചിന്തയാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, ഈമാനുള്ള വിശ്വാസികളെ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ, ൾപ്പെട്ടൊരു മഹാൻ മരിച്ചുപോയി, വേണ്ടതുപോലെ നിങ്ങൾ കഫൻ ചെയ്യാ, വേണ്ടതുപോലെ കഫൻ ചെയ്യുന്ന സമയത്ത് കഫൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയല്ലോ. ഇതിന്റെ പേരിൽ നിങ്ങൾ നാണിക്കുന്നില്ലേ? കേട്ടപ്പോൾ ഉറക്കിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പോയി. ആരാ ചോദിക്കുന്നത്? അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി
പുറത്തേക്കെടുത്തു ആ മനുഷ്യനെ നല്ല നിനക്ക് കഫൻ ചെയ്തു. എന്നിട്ട് നിസ്കരിച്ചിട്ട് അവിടെ തന്നെ വീണ്ടും മറവ് ചെയ്തു. മഹാനായ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് ഇതെന്തിനാ ഞാൻ ഇവിടെ പറഞ്ഞത്? എന്റെ വയലുകൾ കുന്ന ഉപ്പമാരെ, എന്റെ വയലുകൾ കുന്ന ഉമ്മമാരെ, നിറന്നോക്കിയിട്ട് നമ്മൾ ആരെയും വിലയിരുത്തരുത്. ഒരാളെ ജീവിതത്തിലെ പ്രയാസം കണ്ടിട്ട് നമ്മൾ അയാളെ വിലയിരുത്തരുത്. ആരാണ് റബ്ബിന്റെ അടുക്കൽ വലുതെന്ന് പറയാൻ കഴിയില്ല. പന്ത്രണ്ട് വർഷം ഞാൻ എങ്ങനെ ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണത്തിന്റെ കഥയറിയോ? പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോ എന്റെ മകളങ്ങ് മരിച്ചുപോയി. എന്റെ ചെറിയ മകള് പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോഴങ്ങ് മരിച്ചുപോയി. അന്നത്തെ രാത്രിയിൽ നോക്കുമ്പോ ഭക്ഷണം കാണാനില്ല. വർഷമായി റബ്ബ് വാനലോകത്ത് നിന്ന് ഇറക്കി തന്ന ഭക്ഷണമാ ഞങ്ങൾ കഴിച്ചത്. മകളങ്ങള് മരിച്ചു പോയപ്പോ പിന്നെ ഭക്ഷണം കാണാനില്ല. ഞാൻ അതുവരെ ചിന്തിച്ചത് എന്റെ നിസ്കാരം കൊണ്ട്, എന്റെ നോമ്പ് കൊണ്ട്, എന്റെ ഇബാദത്ത് കൊണ്ട്, എന്റെ കർമ്മങ്ങൾ കൊണ്ട്, എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്റെ റബ്ബ് എനിക്ക് തന്ന ഔദാര്യമാണ് ഈ ഭക്ഷണം എന്നാ ഞാൻ കരുതിയത്. അന്ന് രാത്രിയിൽ എനിക്ക് മനസ്സിലായി പോയി, ഭാരമേൽപ്പിക്കുന്ന ഹൃദയമുള്ള എന്റെ പ്രിയപ്പെട്ട മകള് ഒരു മത്സ്യത്തിനെ പോലും വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. നിക്കുറുതല്ലുന്ന ഒരു നാവിനെയും അടക്കിക്കളയരുത് എന്ന നിലക്ക് ഞാൻ മീൻ പിടിച്ചപ്പോ ടുത്ത് വഴിയിലേക്ക് എറിഞ്ഞു കൊടുത്ത മകള് ആ മകളുടെ തവക്കുലിന്റെ കാരണത്താൽ എന്റെ റബ്ബെനിക്ക് തന്നതാ. ഈ പന്ത്രണ്ട് വർഷം എനിക്ക് ലഭിച്ച ഭക്ഷണം എന്നെനിക്ക് മനസ്സിലായി പോയി. മഹാനായ ദുന്നൂനുൽ മിസ്രി റഹിമഹുല്ലാ വേണ്ടത് അല്ലാഹുവിൽ ഭാരമേൽപ്പിച്ചാൽ അല്ലവൻ ആവശ്യമായത് തരുമെന്നുള്ള ഉറച്ച വിശ്വാസം വേണം. ആരെങ്കിലും റബ്ബിലേക്ക് ഭാരമേൽപ്പിച്ചാൽ അവൻ മതിയായവനല്ലയോ? റബ്ബിലേക്ക് ഭാരമേൽപ്പിച്ചാൽ അവനിക്കവൻ മതിയായവനാണ്. എന്താ കാരണം? ഇവിടെ തരുന്ന ഒരു ഉടമസ്ഥന്റെ കയ്യിലും ഉടമസ്ഥാവകാശം പറയാനില്ല. നിന്റെ ശരിയായ മുതലാളിയാണ് നീ തെറ്റിദ്ധരിച്ച മുതലാളി. അവൻ ശരിയായ മുതലാളിയല്ല. തിരിച്ചു പോകണം. ഏത് ഭരണാധികാരിയും തിരിച്ചു പോകണം. ഏത് അധികാരമുള്ളവനും തിരിച്ചു പോകണം. ഇവിടെ ഒരാളെ കയ്യിലും മുതലാളിത്തമില്ല, ഒരാളെ കയ്യിലും അധികാരമില്ല. അധികാരമുള്ളവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആദ്യത്തെ ഉപദേശം അല്ലാഹുവിനെ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. ആരെങ്കിലും അള്ളാഹിനോട് പങ്കു ചേർക്കുന്നുണ്ടോ അവർക്ക് നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കാം. കമസലി റജുലിൽ അവനൊരുത്തനെ പോലെയാ ചിന്തിക്കട്ടെ. ഇസ്തറാ അബദം മിൻ ഖാലിസി മാലിഹി ബിദഹബിൻ ഔ വരഖിൽ. അതേ ഒരു ഉടമസ്ഥൻ ഒരു അടിമനെ വാങ്ങി. അവൻ എങ്ങനെയാ അതേ അടിമനെ വാങ്ങിയത്? നല്ല ശുദ്ധമായ പണം കൊണ്ടാണ്. അവൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണം കൊണ്ടാണ്. അവൻ അധ്വാനിച്ചുണ്ടാക്കിയ വെള്ളി കൊണ്ടാണ്. നല്ല പ്യുവറായ സമ്പത്ത് കൊണ്ട്. ആരെയും കട്ടെടുത്തതല്ല, ആരെയും വഞ്ചിച്ചുണ്ടാക്കിയതല്ല, ആരെയും കുറ്റം പറഞ്ഞ് സമ്പാദിച്ചതല്ല. അങ്ങനെ വാങ്ങി വെച്ച പതിയെ അടിമത്തമാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഞാൻ ഇനി എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകാൻ ആശിക്കുന്നില്ല. മഹാനായ യഹ്യാ നബി അലൈഹി സലാം പറയാണ്,
അശുദ്ധമായ പണം കൊണ്ട് വാങ്ങിയ അടിമ അഞ്ചോളം കാര്യങ്ങൾ യഹ്യ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ സദസ്സിന്റെ പ്രതികരണം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. മഹാനായ നബിയല്ലാഹി യഹ്യ അലാ നബിയന അലൈഹിസ്സലാം മഹാനവർകൾ പറയണേ, ഒരു ഉടമസ്ഥനെ നിങ്ങളെ മുന്നിൽ സാക്ഷിയാക്കിയിട്ടാണ്. ആ ഉടമസ്ഥന്റെ പ്രത്യേകത എന്താണ്? ആ ഉടമസ്ഥൻ ഒരു അടിമയെ വാങ്ങി നല്ല പ്യുവറായ ഹൃദയം കൊണ്ട് നല്ല പ്യുവറായ പണം കൊണ്ടാണ് വാങ്ങിയത്. അങ്ങനെ വാങ്ങിയിട്ട് അവൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആ അടിമയോട് പറഞ്ഞു, ഹാദാദാരി എന്റെ വീടാണടോ, ഞാനിതെന്റെ സമ്പത്ത് എന്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് നീ ഇവിടെ നല്ല നിനക്ക് ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടെ ജോലി എടുക്കണം എന്ന് അടിമയോട് പറഞ്ഞു. പക്ഷേ നല്ലവണ്ണം അധ്വാനിക്കുന്നുണ്ട്, നല്ലവണ്ണം അധ്വാനിച്ചിട്ടുണ്ട്, പക്ഷേ അവന്റെ മനസ്സ് മുതലാളിയിലേക്ക് തിരിച്ചിട്ടില്ല. അവന്റെ മനസ്സ് മറ്റൊരാളിലേക്ക്, സ്വന്തം പണം കൊടുത്ത് വാങ്ങിയ മുതലാളിയെ ഇഷ്ടപ്പെടുന്നില്ല. മഹാനായ നബി അലൈഹിസ്സലാമിന്റെ ചോദ്യം, ാണ് പ്രതികരണമെങ്കിൽ, നിനക്കാണ് നിന്നോട് അടിമ പ്രതികരിക്കുന്നതെങ്കിൽ, ഇഷ്ടപ്പെടുന്ന അടിമ അങ്ങനെയാകാ നീ താല്പര്യപ്പെടുമോ? നീ പണം കൊടുത്ത് വാങ്ങിയ അടിമ അങ്ങനെ മാറാൻ നീ ഇഷ്ടപ്പെടുമോ? ഇല്ല അല്ലേ? ലോക സിട്ടാവായ റബ്ബിന്റെ കാരുണ്യം വർഷിച്ചിട്ടല്ലേ നീ ഇവിടെ ജീവിച്ചിട്ടില്ല? അവന്റെ കാരുണ്യം കൊണ്ടല്ലേ ഒരു സെക്കൻഡും നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ല? അവന്റെ കാരുണ്യം കൊണ്ടല്ലേ ഒരു മിനിറ്റും നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ല? അവൻ തന്ന നിയമത്തല്ലാതെ നിനക്ക് പറയാനില്ല. റബ്ബിന്റെ നിയമത്തനുസരിച്ച് ജീവിക്കുമ്പോ, ആ റബ്ബിന്റെ നിയമത്ത് ഉപയോഗപ്പെടുത്തി ജീവിക്കുമ്പോ, ആ റബ്ബിന്റെ നിയമത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുമ്പോ അല്ലയോ വിശ്വാസികളെ, ആ സിട്ടാവായ റബ്ബിലേക്കൊന്ന് മനസ്സ് തിരിക്കാൻ നീ കടപ്പെട്ടവനല്ലയോ, കടപ്പാടുള്ളവനല്ലയോ. അതുകൊണ്ടാണ് മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം സലാം ആദ്യം തന്നെ ദുആ ചെയ്തു, വജ്നുബ്നി വബനിയ അൻ അബ്ദുൽ ലസ്നാ, എന്നെ നീ കാത്തോളണേ അല്ലാ, എന്നെ നീ അകറ്റി നിർത്തണേ അല്ലാ, എന്റെ മക്കളെ നീ അകറ്റി നിർത്തണേ അല്ലാ. അൻ അബ്ദുൽ ലസ്നാ, ബിംബാരാധനകളിൽ നിന്ന് നീ ഞങ്ങളെ അകറ്റി നിർത്തണേ അല്ലാ, ബിംബാരാധനകളിൽ നിന്ന് എന്റെ മക്കളെ നീ അകറ്റി നിർത്തണേ അല്ലാ. റബ്ബി ഇന്നഹു നദലല കതീറ من الناس فانتبعني فإنه مني ومن عصاني فإنك غفور رحيم തീർച്ചയായും പലരും പേച്ച് പോയവരാ, പലരും പേച്ച ജനങ്ങളാ, പലരും പേച്ച വഴിയില. മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം പറയാണ്, റബ്ബി ഇന്നഹുന്നാ ദലല്ല കതീറൻ മിനന്നാസ്, ജനങ്ങളിൽ പലരും പേച്ചു പോയവരാണ് അല്ലാ. കാണുന്നില്ലേ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ഇവിടെ ഈ സദസ്സിന് പകരം ഒരു ഗാനമേളയാണ് നടത്തിയിരുന്നതെങ്കിൽ എത്ര ആളുകൾ ഈ സദസ്സിൽ വരാൻ, എത്ര മുസ്ലിമീങ്ങളുണ്ട് ഈ സദസ്സിൽ ഇരിക്കാൻ, എത്ര ചെറുപ്പക്കാർക്ക് ആവേശമുണ്ട്, എത്ര ആളുകൾക്ക് അതിന് താല്പര്യമുണ്ട്, എത്ര ആളുകൾക്ക് അതിന് മതിയെ വലാലത്തിന്റെ വഴിയിൽ സന്തോഷമുണ്ട്. മഹാനായ നബിയല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം പറയുന്നത്, അങ്ങനെ പേച്ച പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൂടുതൽ ആളാ, അവരോടൊപ്പം കൂടുതൽ ആളുകളാണ്. ആരെങ്കിലും എന്നെ വഴിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഞങ്ങളെ ഈ സദസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ദീന പഠിക്കാൻ ആഗ്രഹിച്ചു വന്നവരുണ്ടെങ്കിൽ, അവര് ഞങ്ങളിൽ പെട്ടവരാ,
ഈ പാവപ്പെട്ട മുതാല്ലിമിനെ വാഴ് പറയാൻ അറിയില്ല, ഈ പാവപ്പെട്ട മുതാല്ലിമിനെ പ്രസംഗിക്കാൻ അറിയില്ല, ഈ പാവപ്പെട്ട മുതാല്ലിമിനെ ജനങ്ങൾക്ക് വാഴ് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ്, ശുദ്ധമായ മനസ്സ് ഈ മുതാല്ലിമിന്റെ കയ്യിലില്ല. പക്ഷേ എന്റെ ഇൽമ് പഠിക്കണമെന്ന് ആശിച്ച് വന്ന മുസ്ലിമീങ്ങളാണ്, വിശ്വാസികളാണ്. ഈ സദസ്സിൽ ആരിയിരുന്നോ, ഞങ്ങളെ സദസ്സിൽ ആര് വാഴ് കേൾക്കാൻ സ്നേഹിച്ചു വന്നോ, ഞങ്ങൾ ആരെയും നീ വെറുതെ ആക്കരുതേ. അല്ലാ, നിന്റെ ദീനിനെ സ്നേഹിച്ച് ഈ മജ്‌ലിസിൽ വന്നിരുന്ന വിശ്വാസികൾക്ക് നീ സ്വർഗം പകരം നൽകണേ. അല്ലാ, സ്വർഗം പകരം കൊടുക്കണേ. അല്ലാ, ഞങ്ങളെ വാഴ് ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ, ഞങ്ങളെ വാഴ് ദൂരെ വെച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ, അവർക്കും നീ നല്ലത് ചെയ്യണേ. അല്ലാ, സ്വർഗം പകരം നൽകണേ. അല്ലാ, എന്നോട് ആരെങ്കിലും എതിര് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ ദീന് പറഞ്ഞു കൊടുത്തപ്പോ ബിംബാരാധന നടത്തരുത് എന്ന് പറഞ്ഞപ്പോ, നിനക്ക് പങ്കു ചേർക്കരുത് എന്ന് വയത് പറഞ്ഞു കൊടുത്തപ്പോ, നിന്നെ പങ്കു ചേർക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞപ്പോ, ആരെങ്കിലും എതിര് ചെയ്തു പോയെങ്കിൽ, അവരെ വിവരം കേടുകൊണ്ട് ആരെങ്കിലും തെറ്റ് ചെയ്തു പോയെങ്കിൽ, ആരെങ്കിലും നീ കൂട്ടത്തിൽ എഴുന്നേറ്റ് പോയെങ്കിൽ, മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം പറയുന്നത് എന്താ, അവർക്ക് നീ ശാപം കൊടുക്കണേ അല്ലാ എന്നല്ല, അവരെ നീ നശിപ്പിക്കണേ അല്ലാ എന്നല്ല, അവരെ നീ തോൽപ്പിക്കണേ അല്ലാ എന്നല്ല, നബിയാകുമ്പോ പ്രബോധകനാകുമ്പോ ഏത് മനസ്സും കണ്ടറിയാനുള്ള നല്ല തുറന്ന വിശാലമായ മനസ്സുകളും. അതുകൊണ്ട് തന്നെ മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലാ നബീന അലൈഹി സലാം മഹാനവർ പറയുന്നു, ഗഫൂർ റഹീം, നീ ഗഫൂറാണ് അല്ലാ, നീ പുറത്തു കൊടുക്കുന്നവനാണ് അല്ലാ, നീ കാരുണ്യം ചെയ്യുന്നവനാണ് പറയാണ്. വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല, നിങ്ങളൊക്കെ ജാതക പോയിട്ട് തളർന്നു വന്നിരിക്കുന്നവരാണ് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം വീണ്ടും പറയുന്നു, أسكنت من ذريتي بواد غير ذي زرع عندك عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. خليل الله نبي الله ابراهيم علي على نبينا عليه السلام വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ ആദ്യം മൂന്നി വെച്ച ആയത്ത് ഞാൻ മൂന്ന് ദിവസമായി പ്രസംഗിക്കുന്നു, ഇതുവരെ തീർക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ സദസ് പിരിയാൻ അല്പം വൈകിപ്പോകും. അതുകൊണ്ട് ഞാൻ അങ്ങ് ചുരുക്കി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുകയാണ്. മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം പറയാണ്, റബ്ബന أسكنت من ذريتي بواد غير ذي زرع بيتك المحرق ഞാനെന്റെ വീടുണ്ടാക്കുന്ന സമയത്ത്, മക്കളെ താമസിപ്പിക്കുന്ന സമയത്ത്, പരമ്പരകളിൽപ്പെട്ട ചിലരെ ഞാനതാ കൃഷിയൊന്നും ഇല്ലാത്തൊരു താഴ്വരയിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. അവിടെ ഭക്ഷണം കിട്ടാനില്ല, അവിടെ കൃഷിയില്ല. അല്ലാ, ഇന്നത്തെ പോലെ എക്സ്പോർട്ടും നെമ്പൂതയും പോട്ടൊന്നും വേണ്ടതുപോലെ ഇല്ല കാലമല്ലല്ലോ. മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം ഇന്ന് മക്കയിൽ പോയാൽ കഅബാലയത്തിന്റെ ചുറ്റും ബിസിനസ്സാണ്. കഅബാലയത്തിന്റെ ചുറ്റും നോക്കിയാൽ ആ ഹോട്ടലുകളിലൊക്കെ എത്ര മലയാളികളാ ജോലിയെടുക്കുന്നത്. വലിയ ഭാഗ്യവാന്മാരാ, വലിയ തൗഫീഖുള്ളവരാ. മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത്, വലിയ ബഹുമാനമുള്ള സ്ഥലത്ത് സമയം ചെലവഴിക്കാൻ ഭാഗ്യമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഏതെങ്കിലും ആളുകൾ ഓൺലൈനിൽ എന്റെ വയത് കേൾക്കുന്നുണ്ടോ, അവരോടൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. എന്റെ വയത് കേൾക്കുന്നവരിൽ ആരെങ്കിലും അങ്ങനെ ജോലിയെടുക്കുന്നവരുണ്ടോ, അവരോടൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാ.
അതോടൊപ്പം തന്നെ ഒരു കാര്യം മറന്നു പോകരുത്, നിങ്ങൾ സംസാരിക്കുന്നത് മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ടാണ്, അതുപോലെ നിങ്ങൾ സംസാരിക്കുന്നത് വലിയ ആദരവ് കൊടുത്ത സ്ഥലത്ത് വെച്ചാണ്. ആവശ്യമില്ലാത്ത വാക്കുകൾ അവിടെ പറയാൻ പാടില്ല, ആവശ്യമില്ലാത്ത ചർച്ചകൾ അവിടെ നടത്താൻ പാടില്ല, മൊബൈലിൽ ആവശ്യമില്ലാത്ത ചിത്രങ്ങൾ നോക്കാൻ പാടില്ല, എവിടെയാണെങ്കിലും പാടില്ല. എന്നാൽ അല്ല വലിയ ബഹുമാനം കൊടുത്ത മസ്ജിദുൽ ഹറാമിന്റെ പരിധിയിലാണെങ്കിലും പിന്നെ പറയേണ്ടതില്ലല്ലോ. അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചോളണം, അവിടെ വെച്ച് നോക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചോളണം, സാധാരണയേക്കാൾ കൂടുതൽ ശ്രദ്ധയുണ്ടാകണം, സാധാരണയേക്കാൾ കൂടുതൽ നല്ല ശ്രദ്ധയുണ്ടാകണം. അവിടെ മൊബൈലിൽ നോക്കുമ്പോ, അവിടെ നീ ഫേസ്ബുക്ക് തുറക്കുമ്പോ, അവിടെ നീ ഇൻസ്റ്റഗ്രാമിലേക്ക് നോക്കുമ്പോ, അവിടെ മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ നല്ല ശ്രദ്ധ വേണേ. അവിടെ ചെയ്യുന്ന തിന്മകൾക്ക് ഇരട്ടി പ്രതിദേ ശിക്ഷ കിട്ടാത്തത് കാരണമായേക്കും. അല്ല വലിയ ബഹുമാനം നൽകിയ സ്ഥലമാണ്, അല്ല വലിയ ആദരവ് തന്ന സ്ഥലമാണ്, അല്ല ഭൂമിയിൽ തന്നെ ഏറ്റവും ആദരവ് പ്രഖ്യാപിച്ച സ്ഥലമാണ്. അവിടെ നിന്റെ തോന്നിവാസങ്ങൾക്ക് സമയം നിലവഴിക്കരുത്, ആവശ്യമില്ലാത്ത ചിന്തകൾക്ക് അവിടെ സമയം നിലവഴിക്കരുത്, ആവശ്യമില്ലാത്ത സംസാരങ്ങൾക്ക് അവിടെ ചെലവഴിക്കരുത്. അവിടെ വെച്ച് ഗീബത്ത് തീരെ പറയരുത്, എവിടെ വെച്ചും ഗീബത്ത് പറയരുത്, അവിടെ വെച്ച് തീരെ പറയരുത്, അവിടെ വെച്ച് ഒരാളെയും നിസാരപ്പെടുത്തരുത്, എവിടെ വെച്ചും നിസാരപ്പെടുത്തരുത്, അവിടെ വെച്ച് തീരെ നിസാരപ്പെടുത്തരുത്. അങ്ങനെ അവിടെ വളരെ വലിയ ബഹുമാനം നൽകി ആദരിക്കാൻ കഴിയണേ. അവിടെ വെച്ചും സംസാരിക്കുമ്പോ നിന്റെ നാട്ടിലെ സംസാരമാണോ, നാട്ടിൽ പറയുന്നത് പോലെ ബ്രേക്കില്ലാത്ത വാക്കുകളാണോ, ബ്രേക്കില്ലാത്ത പ്രവർത്തനങ്ങളാണോ, നിനക്ക് അവിടെ നിൽക്കുന്നതിനകോ എത്രയോ അവിടെ നിന്ന് മാറി നിൽക്കലാതെ ആ കഅബത്തിനെയും പരിസരത്തെയും നിന്ദിച്ചതിന്റെ പേരിൽ നിന്റെ ഈമാൻ പോലും നഷ്ടപ്പെടാൻ ചിലപ്പോൾ കാരണമായി പോയേക്കും. റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉംറക്ക് പോകുന്ന ഉപ്പമാരെ, എന്റെ വയലുകൾക്കൊന്ന് ഹജ്ജിന് പോകാൻ ആശിക്കുന്ന ഉമ്മമാരെ, എന്റെ വലിയ വയലുകൾക്കൊന്ന് ഉംറക്ക് പോകാൻ ആശിച്ച ഉമ്മമാരെ, റബ്ബേ നിങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാ അവിടെ എത്തിയിട്ടും മറ്റുള്ളവരെ കുറ്റവും പോരായ്മയും നോക്കിയിട്ട് നിസാരപ്പെടുത്തുന്ന സ്വഭാവം അരുതേ ഉമ്മ, അരുതേ ഉപ്പ. ഇഹ്റാമും കെട്ടിയിട്ട് മറ്റുള്ളവനെ കുറ്റം പറയുന്നവനാകരുത്, മറ്റുള്ളവനെ നിസാരപ്പെടുത്തുന്നവനാകരുത്. ഒരു ടൂറാക്കി അടിക്കുന്ന ഒരു കാലമല്ലേ നമ്മളെ കാലഘട്ടം. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഉമ്മമാരോട് പറയുന്നത്, എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരോട് പറയുന്നത്, എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരോട് ഓർമ്മപ്പെടുത്തുന്നത്, വളരെ ശ്രദ്ധിക്കണേ. ഉംറയിലേക്കുള്ള യാത്രയാകുമ്പോ മറ്റുള്ള യാത്ര പോലെ ഒരിക്കലും കാണാൻ പാടില്ല. ഞാൻ പറഞ്ഞു വെച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ്, ആ ഹദീസിന്റെ അവസാനത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. അത് ആറോളം യാത്ര പോകേണ്ട അവസരങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹു തആല തൗഫീഖ് ചെയ്താൽ നാളെ ഒരുപാട് ഭാഗത്താണ് വേള, അവിടെ വെച്ച് പറയാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. സമയ ചുരുക്കം കൊണ്ട് ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ വയലുകൾക്കൊന്ന് ഉപ്പമാരെ, യാത്ര പോകുന്നത് ദിയാദി അല്ലാഹുവിന്റെ ദർബാറാകുന്ന കഅബാലയത്തിന്റെ അടുക്കലേക്കാണോ? അള്ള ബഹുമാനിച്ച നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്തിനാണോ? സർവ ബഹുമാനവും കൽപ്പിക്കണേ, വേണ്ടാത്ത ചിന്തകൾ കൈയൊഴിക്കണേ, മറ്റുള്ളവന്റെ പോരായ്മയിലേക്ക് നോക്കുന്ന മനസ്സ് വലിച്ചെറിയണേ. പറയാണ് പ്രിയപ്പെട്ട അല്ലാഹ്, എന്റെ ഉടമസ്ഥനായ അല്ലാഹ്, ഒരു കൃഷിയും ഇല്ലാത്ത സ്ഥലത്ത്, വേണ്ടതുപോലെ ഭക്ഷണം കിട്ടാത്ത കഅബയുടെ പരിസരത്ത്, ഈ മരുഭൂമിയിൽ ഞാൻ എന്റെ മക്കളെ കൈയൊഴിച്ചിരിക്കുന്നു അല്ലാ, എന്റെ മക്കളെ താമസിപ്പിച്ചിരിക്കുന്നു അല്ലാ. എന്തിനാണെന്നല്ലേ, ഭക്ഷണം വേണ്ടതുപോലെ കിട്ടാത്ത സ്ഥലത്ത് എന്റെ മക്കളെ താമസിപ്പിച്ചത് എന്തിനാണ് എന്നല്ലേ. അവരെ നിസ്കരിക്കാനാണ് അല്ലാ, അവരെ നിസ്കാര
സംസ്കാരം നിലനിർത്തുന്നവരാകാനാണ് അല്ലാ, നിനക്ക് വേണ്ടി നിസ്കരിക്കുന്ന നല്ല സ്വഭാവമുള്ളവരാകാനാണ് അല്ലാ. വിശദീകരിക്കാൻ സമയമില്ല, നാളെ റബ്ബ് തൗഫീഖ് ചെയ്താൽ ഈ ആയത്തും ഞാൻ പറഞ്ഞു വെച്ച ഹദീസും പൂർത്തീകരിക്കാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീന അലൈഹി സ്വലാം മഹാനവർ പറയട്ടെ, ഞാൻ എന്തിനാ ആരുമില്ലാത്ത സ്ഥലത്ത് എന്റെ മക്കളെ കൊണ്ടുപോയി കൈവഴിച്ചത്? അവരെ നിസ്കരിക്കാനാണ് അല്ലാഹ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ നാട്ടിന്റെ പരിസരത്ത് പ്രസംഗിക്കുമ്പോ നിസ്കാരം കൈയൊഴിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയെ കുറിച്ച് വിശദമായി പ്രസംഗിച്ചിരുന്നു. ആ വേളൊന്ന് ജീവിതത്തിൽ കേൾക്കാൻ വേണ്ടി ശ്രമിക്കണേ വിശ്വാസികള്. എന്നിട്ടൊന്ന് നിസ്കാരം മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കണേ. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ, മനസ്സിലാക്കിയിട്ട് നിസ്കരിക്കാത്ത ആളുകളെ നിസ്കരിപ്പിക്കാൻ വേണ്ടി പ്രചോദനം കൊടുക്കാൻ ഒന്ന് ശ്രമിക്കണേ ഉപ്പമാരേ. നമ്മളെ നാട്ടിലിറങ്ങിയ സർവ മുസീബത്തുകളും നേരാൻ അത് കാരണമാണ് കേട്ടോ. വഴിയില് എറണാകുളത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ വഴിയിൽ ഒരു ബാർബർ ഷോപ്പിൽ കയറി ഞാൻ പേര് ചോദിച്ചപ്പോ ഒരാള് പേര് പറഞ്ഞു, മുസ്ലിമാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അയാളോട് ചോദിച്ചു, അല്ല നിങ്ങൾ ലോഹറ് നിസ്കരിച്ചിട്ടുണ്ടോ? അയാള് പറയുന്നു, ലോഹറ് നിസ്കരിച്ചിട്ടില്ല, ഞാൻ ഭക്ഷണം കഴിച്ച് വരികയാണ്. ഞാൻ ചോദിച്ചു, എത്ര മിനിറ്റ് ബാക്കിയുണ്ട് ലോഹറ് നിസ്കാരത്തിൽ? അയാളെ മറുപടി എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, എത്ര മണിക്ക് ആ ബാങ്ക് കൊടുക്കളി? എനിക്കറിയൂ ണെന്നറിയോ? എനിക്കറിയില്ല. അസറിന്റെ ബാങ്ക് എപ്പോഴാണെന്നറിയോ? എനിക്കറിയില്ല. രണ്ടും പരിചയമില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളിന്ന് സ്വഭയസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്നലെ ഈശാ നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. നീ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? അയാൾക്ക് മലയാളം അറിയില്ല, കേരളക്കാരനല്ല. ഞാൻ ഉടനെ തന്നെ അയാളോട് ചോദിച്ചു, നമ്മളെ ഇന്ത്യ രാജ്യം വലിയ വിഷമത്തിലാണല്ലേ? അപ്പൊ അയാള് പറഞ്ഞു, വലിയ വിഷമത്തിലാണ്, ഞാൻ ഇതുവരെ മോദിജി എന്നയാളെ വിളിച്ചത്, ഇനി ഞാൻ അയാളെ മോദിജി എന്ന് വിളിക്കൂല, ഇനി ഞാൻ അയാളെ മോഡീനെ വിളിക്കുള്ളൂ. മോദിജി എന്ന ജി ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ നീ ഒഴിവാക്കിയത്? അപ്പൊ ഇയാള് പറയാണ്, ബഹുമാനത്തിന് അർഹിക്കുന്നില്ല, ആദരവിന് അർഹിക്കുന്നില്ല. ഞാൻ ഇയാളോട് മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, അയാളാണോ കുറ്റക്കാരൻ? നീയാണോ കുറ്റക്കാരൻ? അപ്പൊ ഇയാള് പറഞ്ഞു, അയാളാണ് കുറ്റക്കാരൻ. ഞാൻ പറഞ്ഞു, അല്ല അല്ല, മോദിജി നിസ്കരിക്കൂന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, ഒരാളോട് കരാറ് പറഞ്ഞിട്ടില്ല. മുസ്ലിം നാമധാരിയായ നിങ്ങളെ പോലെയുള്ള ആളുകൾ നിസ്കരിക്കാത്തത് കൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ മുസീബത്ത് വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കാത്ത ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാകുമെന്ന്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മോനെ നിസ്കാര കുറവാണ് അതിന്റെ കാരണം. പറയുമ്പോ ഇയാള് പറയാണ്, ഞാൻ കുറച്ചു കാലം മുമ്പ് നിങ്ങൾ ഇവിടെ ഈ ഇടയ്ക്ക് താടി ഒപ്പിക്കാൻ വന്നപ്പോ എന്നോട് നിസ്കരിക്കാൻ ഉപദേശിച്ചതിന്റെ കാരണത്താൽ ഞാൻ വളരെ നല്ല നിലക്ക് നിസ്കാരം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷേ സമയ ചുരുക്കത്തിന്റെ കാരണത്താൽ പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല. ഞാൻ ഉടനെ തന്നെ ചോദിച്ചു, നീ സ്വഭയ്ക്ക് ഇവിടെ ജോലിക്ക് ഉണ്ടാകലുണ്ടോ? ഇല്ല. ഞാൻ ചോദിച്ചു, എന്തേ സ്വഭയിന്റെ സമയത്ത് എഴുന്നേൽക്കാൻ കഴിയാത്തത്? ഈമാനിന്റെ കുറവല്ലേ? ഈ ചെറുപ്പക്കാരന്റെ മറുപടി ശരിയാണ്, നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ കൃത്യമായി നിസ്കരിച്ചിരുന്നു. അങ്ങനെ നിസ്കരിച്ചിരുന്ന കാലത്ത് എന്റെ റബ്ബിന്റെ മനസ്സിനൊരു നല്ല തുറസ് തന്നിരുന്നു, ഒരു സമാധാനം തന്നിരുന്നു. പക്ഷേ കുറച്ചു ദിവസം നിസ്കരിക്കാതെ അങ്ങ് കഴിഞ്ഞു പോയി. ഇവിടുത്തെ ജോലി തിരക്കിനിടയിൽ നിസ്കാരം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. പിന്നെ നിസ്കാരം നഷ്ടപ്പെടുന്നതിന് എനിക്കുളുപ്പില്ലാതെ പോയി. എന്റെ നിസ്കാരം നഷ്ടപ്പെടുന്നതിന് എനിക്ക് പ്രയാസമില്ലാതെ പോയി, എനിക്ക് വിഷമമില്ലാതെ പോയി. ഞാൻ ഈ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് ഒരു സംഖ്യ കൊടുത്തു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിന്റെ നേരെ ചുവട്ടിൽ ഗൾഫ് ബസാറാണ്, അവിടെ പോയിട്ട് ഒരു നിസ്കാര മുസല്ല വാങ്ങണം. ഇന്ന് മുതൽ ഒരൊറ്റ നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. ജോലി തിരക്കിനിടയിൽ സമയം കിട്ടിയില്ലെങ്കിൽ ഇവിടെ വെച്ച് ഒതുകൊടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കാനെങ്കിലും സമയം കണ്ടെത്തണേ. എന്റെ വയത് കേൾക്കുന്ന ഉപ്പമാരേ, എന്റെ
എന്റെ വയലുകൾ കൊന്ന ഉപ്പമാരേ ഉപ്പമാരേ, എന്റെ വയലുകൾ കൊന്ന ചെറുപ്പക്കാരേ, എന്റെ വയലുകൾ കൊന്ന പെങ്ങന്മാരേ. കൂട്ടത്തിലെ വീട്ടിൽ നിസ്കരിക്കാത്ത മക്കളുണ്ടോ? വീട്ടിലെ പരക്കത്തൂരി പോകാനത് കാരണമാണ് കേട്ടോ. വീട്ടിലെ സന്തോഷം ഊരി പോകാനത് കാരണമാണ് കേട്ടോ. മക്കളെ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ നിസ്കരിപ്പിക്കാനുള്ള ബാധ്യത ഉപ്പമാരേ നിങ്ങൾക്ക്, ഉമ്മമാരേ നിങ്ങൾക്ക്. നിസ്കരിക്കാത്ത മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? നീ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ഭക്ഷണം കൊടുത്ത് പോറ്റി വളർത്തുന്നുണ്ടോ? നിന്റെ സമ്പത്തില് ബറക്കത്തുണ്ടാകൂല, നിന്റെ അധ്വാനത്തില് ബറക്കത്തുണ്ടാകൂല. എന്റെ വയലുകൾ കൊന്ന പിലാങ്കട്ടയിലെ മുഅ്മിനീങ്ങള്, നിങ്ങളെ നാട്ടിൽ നിസ്കരിക്കാത്ത വിശ്വാസികളുണ്ടോ? മുസ്ലിം നാമധാരിയായിട്ട് പള്ളിയിൽ വരാൻ മടിക്കുന്നവനുണ്ടോ? പള്ളിയിൽ നിസ്കരിക്കാൻ കാണാത്തവനുണ്ടോ? നിസ്കാരത്തിന് വില കൽപ്പിക്കാത്തവനുണ്ടോ? നിങ്ങളെ പിലാങ്കട്ട എന്ന പ്രദേശത്തിന്റെ പറക്കത്തൂരി പോകാൻ അത് കാരണമാണ് കേട്ടോ. സംശയം വേണ്ട, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത് ജീവിതത്തിലെ ബറക്കത്തൂരി പോകാൻ നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ അത് കാരണമാണ് ജനങ്ങളെ. സാദിഖുൽ മസ്ദൂ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ യഹ്യ ഇബ്നു സക്കരിയ അലാ നബീന അലൈഹി മുസല്ലാം, മഹാനവർകൾ ഒന്നാമതായി ഉപദേശിച്ചത് അല്ലാ തുശ്രികു ബിഹി ശൈആ, അള്ളാഹുവിനോട് നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. രണ്ടാമത് മഹാനവർകൾ പറയുന്നത് നിസ്കാരം നല്ല ആത്മാർത്ഥതയോടെ നടത്തണേ. വിശദീകരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. എന്റെ ഈമാനുള്ള വിശ്വാസികൾ എഴുന്നേറ്റുന്നു. അള്ളാഹു ഞങ്ങളെ വലിയവേദിന്റെ മജ്ലിസ് ദ്വാഖിജാബത്തുള്ള മജ്ലിസായി നീ കബൂൽ ചെയ്യണം റഹ്മാനെ. പ്രായം ചെന്ന ഉപ്പാപ്പമാർ എവിടെയിരുന്നു? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരും മജ്ലിസിലേക്ക് എടുത്തു വന്നു. നമുക്ക് ആ റബ്ബിലേക്ക് കൈയ്യേർത്തി ഒന്ന് ദുആ ചെയ്തെങ്കിൽ പിരിയണം. ദൂരെ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ ഒന്ന് മജ്ലിസിലേക്ക് എടുത്തു വന്നു. ബർക്കത്ത് വരുന്ന സമയത്ത് ബർക്കത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന് പകരം ബർക്കത്ത് ഇറങ്ങുന്ന ഈ സദസ്സിലേക്ക് ഒന്നൊത്തുചേരാൻ, ഒന്നൊത്തു നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളായ ദൂരെ നിൽക്കുന്ന വിശ്വാസികളെ ഞാൻ ക്ഷണിക്കുന്നു. അല്ലാഹു ഞങ്ങളെ നിന്റെ മജ്ലിസിൽ ഞങ്ങളെ സ്നേഹിച്ച് നിന്റെ മഹാന്മാരെ മധു പറയുമ്പോ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നവരുണ്ട്. അവർക്കും ഞങ്ങൾക്കും അവരെ ബർക്കത്ത് കിട്ടും. ദുനിയാവിലും ആഖിറത്തിലും നീ ഖൈറ് ചൊരിയണേ അല്ലാ. മക്കളെ താമസിപ്പിച്ചിരിക്കുന്നു, ഇവിടെ ഭക്ഷണം കിട്ടാനില്ല, ഇവിടെ കൃഷിയിടങ്ങളില്ല. എന്തിനാ ഞാൻ ഇവിടെ നിർത്തിയത് എന്നറിയോ? അവര് നിസ്കരിക്കുന്നവരാകാനാ പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്ന, പള്ളിയുടെ ചുറ്റുവറ്റങ്ങളിൽ താമസിക്കുന്ന വിശ്വാസികൾ എന്റെ വയലുകൾ കൊന്നവരിലുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പള്ളിയിലെ ഉസ്താദ് നിസ്കാരത്തിലേക്ക് വരണേ, വിജയത്തിലേക്ക് വരണേ എന്ന് ഉസ്താദ് വിളിക്കുമ്പോ ഒരു വിലയും കൊടുക്കാതെ വീട്ടിൽ കിടന്നുറങ്ങുന്നവനായി നമ്മൾ അതപ്പതിച്ചു പോയി കൂടാ. നിനക്ക് നിസ്കാരമാണ് ഹൈറ്, ഉറങ്ങിനേക്കാൾ എത്രയോ ഹൈറ് നിസ്കാരമാണ് എന്ന് പറയുമ്പോ ആ ഹൈറിന് വില കൽപ്പിക്കാതെ കിടന്നുറങ്ങുന്നവരായി നമ്മൾ നശിച്ചു പോയി കൂടാ. മഹാനവർകളെ പറയണേ, എന്റെ മക്കളെ ഞാൻ ഇവിടെ താമസിപ്പിച്ചത് എന്തിനാ? അവരെ നിസ്കരിക്കുന്നവരാകാനാണ് അല്ലാ, അവരെ എന്റെ മുമ്പിൽ തല കുനിക്കുന്നവനാകാനാണ് അല്ലാ. من الناس تهوي إليهم وارزقهم من الثمرات ولعلهم يا
ഏതെങ്കിലും ഭരണാധികാരികള് വിശ്വാസമുള്ളതിന്റെ പേരിൽ വെള്ളം തരൂല എന്ന് പറഞ്ഞാൽ, ഭക്ഷണം തരൂല എന്ന് പറഞ്ഞാൽ, പാസ്പോർട്ട് തരൂല എന്ന് പറഞ്ഞാൽ, നിനക്കൊന്നും തരൂല എന്ന് പറഞ്ഞാൽ, റബ്ബിനെ ഭയപ്പെടുന്ന ഹൃദയം നിന്റെ കയ്യിലുണ്ടോ? നീ ഭയപ്പെടേണ്ടതില്ല. നല്ല നിസ്കരിക്കുന്ന നിസ്കാരക്കാരനായ മക്കളായ എന്റെ മക്കള്, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീന വലിഹിസ്സലാം, മഹാനവർകൾ പറയുന്നു, ആ മക്കളുടെ ഭക്ഷണത്തിന്റെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ലാ. അവരെ നിസ്കരിക്കുന്നവരാ, ജനങ്ങളെ മനസ്സ് നീ അവരിലേക്ക് തിരിക്കണേ അല്ലാ. ജനങ്ങളെ മനസ്സിൽ അവർക്ക് സ്നേഹമിട്ട് കൊടുക്കണേ അല്ലാ. ജനങ്ങളെ മനസ്സിൽ അവരോടുള്ള ഇഷ്ടമിട്ട് കൊടുക്കണേ അല്ലാ. അങ്ങനെ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അല്ല മറ്റുള്ളവരെ ഹൃദയത്തിൽ സ്നേഹം കൊടുക്കൂ, മറ്റുള്ളവരെ മനസ്സിന് സന്തോഷം കൊടുക്കൂ. വിശ്വാസികളിലേക്ക് അവരോടിയെത്തും. അതിനെന്ത് വേണം വിശ്വാസികളെ? നല്ല ഉറച്ച ഈമാനുള്ള ഹൃദയം വേണം, റബ്ബിനെ ഭയപ്പെടുന്ന നല്ല മനസ്സ് വേണം. റബ്ബേ നീ ഞങ്ങൾക്ക് സമയമില്ല. ഇനിയും മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീന അലൈഹി സലാം ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് അവസാനിപ്പിക്കട്ടെ. എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരെ, അങ്ങനെ നമ്മളെ മക്കളെ നിസ്കരിക്കുന്നവരാക്കി വളർത്തിയെടുക്കളും, അള്ളാനെ സ്നേഹിക്കുന്നവരാക്കി വളർത്തിയെടുക്കളും, കുട്ടിക്കാലം മുതലേ നന്മ പഠിപ്പിച്ച് വളർത്തിയെടുക്കണം. അതിനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം പ്രചോദനം തന്നത്. അതിനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം ദുആ ചെയ്ത് പഠിപ്പിച്ചത്, പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നമ്മളെ സ്നേഹം അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കണം. അവന്റെ പ്രിയപ്പെട്ട ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളിൽ സമർപ്പിക്കണം. തിരുനോട്ടം പ്രതീക്ഷിച്ച് ജീവിക്കണമെന്ന് പാവപ്പെട്ട മുത്തല്ലിമായ എന്നെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഓർമ്മപ്പെടുത്തി. ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന പെണ്ണ, എന്റെ വാലുകൾക്കുന്ന ഉമ്മമാരെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന മനസ്സുണ്ടോ? എവിടെയും പരാജയപ്പെട്ടു പോകൂല, ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയൂല. നമ്മുടെ സമുദായത്തിന് വന്ന പരീക്ഷണത്തിന്റെ കാരണം അത് തന്നെയാ. അല്ലാഹുവിനെ മറന്നുപോയി അവന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവർ കുറഞ്ഞു പോയി, അതിന് സന്മനസ്സുള്ളവർ നഷ്ടപ്പെട്ടു പോയി, പലരും സിനിമാ നടന്മാരെ പിന്നിലായി പോയി, നടിമാരെ പിന്നിലായി പോയി, ക്രിക്കറ്റ് താരങ്ങളെ പിന്നാലെയായി പോയി, വോളിബോൾ താരങ്ങളെ പിന്നാലെയായി പോയി, ഫുട്ബോൾ താരങ്ങളെ പിന്നാലെയായി പോയി. യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അന്നബിയു ഔലാബിൽ المؤمنين من انفسهم وازواجهم امهاتهم. الله ان القران يريد ان النبي الله ان رسول محمد رسول الله صلى الله عليه وسلم دنگل اولى بالمؤمنين من انفسهم അവരെ ശരീരത്തേക്കാൾ അവർക്കേ
ഏറ്റവും ബന്ധപ്പെട്ടതാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വാൽ കേൾക്കാമെന്ന ചെറുപ്പക്കാരെ, ആ ഒരു സ്നേഹം നമ്മളെ ഹൃദയത്തിൽ ബാക്കിയുണ്ടോ? എന്റെ വാൽ കേൾക്കാമെന്ന ഉപ്പമാരെ, ആ ഒരു സ്നേഹം നമുക്ക് പറയാനുണ്ടോ? എന്റെ വാൽ കേൾക്കാമെന്ന ഉമ്മമാരെ, അങ്ങനൊരു സ്നേഹം ധൈര്യത്തിൽ പറയാൻ എന്റെ കയ്യിലുണ്ടോ? നിങ്ങളെ കയ്യിലുണ്ടോ? ഇല്ലാത്തതു തന്നെയാ സർവ മുസീബത്തിന്റെയും കാരണം. സംശയം വേണ്ട, സഹാബിയത്തായ ഈ വനിത ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ജീവിച്ച പെണ്ണാണ് സഹാബിയത്ത്. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്, മസ്ജിദി റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസിലേക്കാണ്, അവിടുത്തെ പള്ളിയിലേക്കാണ്. ആ പള്ളിയിലേക്ക് നടന്നങ്ങ് പോകുമ്പോ എന്തിനാ പോകുന്നത് എന്നറിയോ? പ്രിയപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംസാരം ഒന്ന് കേൾക്കണം, അവിടുത്തെ വാക്കുകൾ ഒന്ന് കേൾക്കണം. അതേത് ബുദ്ധിയുള്ളവനും അങ്ങനെയാ. ഉമ്മാനെ ഇഷ്ടപ്പെടുന്ന മക്കൾ ഉമ്മാന്റെ ശബ്ദം കേൾക്കാൻ ദിവസം എത്ര വട്ടം വിളിച്ചുപോയി. ബാപ്പനെ സ്നേഹിക്കുന്ന മക്കളാ ബാപ്പന്റെ ശബ്ദം എത്ര വട്ടം കേട്ടുപോയി. അതുപോലെ ഭാര്യനെ സ്നേഹിക്കുന്ന ഭർത്താവ് ഭാര്യനെ എത്ര വട്ടം വിളിച്ചുപോയി. അതേ ഭാര്യനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് സംസാര ശേഷി എത്താത്ത മക്കള് അവര് ഫോൺ എടുത്തിട്ട് നമ്മളോട് പറയാനുള്ള വാക്കുകൾ അവർക്ക് അറിയൂല, അവർക്ക് നേരെ ശരിക്ക് സംസാരിക്കാൻ അറിയൂല. എന്നാലും നമ്മൾ ദൂരെ നിന്ന് വിളിക്കുമ്പം ഭാര്യനോട് പറയുന്ന മോന്റെ കയ്യിലൊന്ന് കൊടുക്കൂ, ആ മകനൊരു സലാം പോലും പറയാൻ അറിയില്ല, എന്നാലും അവന്റെ സൗണ്ട് ഒന്ന് കേൾക്കണം, അവൻ അറിയാതെ സംസാരിക്കുന്നത് കേട്ടെന്ന് ആസ്വദിക്കണം. പിന്നെ മക്കളെ സ്നേഹിക്കുന്ന ബാപ്പന്റെ മനസ്സല്ലേ? എന്നാ ബാന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നൊരു വിശ്വാസിക്ക് അവിടുത്തെ ശബ്ദം കേൾക്കാൻ ആശയില്ലാതിരിക്കുമോ? റബ്ബേ, പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണം റഹ്മാനെ. അവിടുത്തെ ശബ്ദം ദുനിയാവിൽ വെച്ച് തന്നെ കേൾക്കാനുള്ള തൗഫീക്ക് തരണം റഹ്മാനെ. അവിടുത്തെ കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാ, അതിനുള്ള മനസ്സ് തരണേ അല്ലാ, കാണാനുള്ള ശുദ്ധിയുള്ള കണ്ണ് തരണേ അല്ലാ, നന്നാക്കി തരണേ അല്ലാ. ഈ പെണ്ണെന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളിയിലേക്ക് പോകുന്നത്? അവിടുത്തെ ശബ്ദമൊന്ന് കേൾക്കാനാ. പോകുന്ന വഴിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു യുവാവ് വന്നു, എന്നിട്ട് ഈ ഉമ്മാനോട് ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നത്? ഇല്ല, മസ്ജിദി റസൂലില്ല ും ചെറുപ്പക്കാരെ, അല്പസമയം നമ്മളെ മനസ്സൊന്ന് മദീനയിലേക്ക് കൊണ്ടുപോകണം. അല്പസമയം അവിടുത്തെ പൊരുത്തത്തിന് വേണ്ടി പാവപ്പെട്ട മുത്തല്ലിമിലേക്ക് ഒന്നേൽപ്പിക്കണം. തൽക്കാലം മൊബൈൽ ഒന്ന് മാറ്റി വെക്കണം. ആ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ട് പോകുന്ന ഉമ്മാനെ വഴിയിൽ തടഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, എങ്ങോട്ടാണ് ഉമ്മാ? അപ്പോഴായി ഉമ്മാന്റെ മറുപടി, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളിയിലേക്ക് അടു. വന്ന ചെറുപ്പക്കാരന്റെ ചോദ്യം, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉടനെ തന്നെ ഉമ്മാന്റെ മറുപടി, നഅം എന്ന് പറയാനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഇഷ്ടപ്പെടാത്ത വിശ്വാസിയുടെ വിശ്വാസം പരിപൂർണമല്ലല്ലോ, ഞാൻ അവിടുത്തെ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം എന്ത് പറയാനാണ്? എനിക്ക് വലിയ സ്നേഹമാ. ഈ ചെറുപ്പക്കാരന്റെ ഉടനെയുള്ള മറുപടി, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന പെണ്ണാണ് എന്നല്ലേ പറഞ്ഞത്? അവിടുത്തെ ഇഷ്ടപ്പെടുന്ന പെണ്ണാണ് എന്നല്ലേ പറഞ്ഞത്? അവിടുത്തെ ഹഖ് കൊണ്ട് നീ മുഖം മറച്ചു വെച്ചിട്ടല്ലേ എന്റെ മുന്നിൽ വന്നത്? നിന്റെ നിഖാബ് ഉയർത്തു, ആ ഭംഗിയുള്ള മുഖമൊന്ന് ഞാൻ കാണട്ടെ എന്ന
നിലക്ക് ഈ പെണ്ണിനോട് യുവാവ് പറയാണ്, നിന്റെ നിഖാബ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് നീ അങ്ങ് ഉയർത്തണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച ഉമ്മാ പരിസരം മറന്നുപോയി. ആരെ സ്നേഹിക്കുന്നുണ്ടോ എന്നാ ചോദിച്ചത്? ബാപ്പനെ സ്നേഹിക്കുന്നുണ്ടോ എന്നല്ല, ഉമ്മനെ സ്നേഹിക്കുന്നുണ്ടോ എന്നല്ല, മക്കളെ സ്നേഹിക്കുന്നുണ്ടോ എന്നല്ല. എന്റെ എല്ലാ നിയമത്തിനും പോരാ എന്നെ പടക്കാൻ തന്നെ കാരണക്കാരനല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിയമത്തെ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിൽ പെടാൻ കഴിഞ്ഞല്ലോ. ഇത് വലിയ അഭിമാനമായി പറഞ്ഞവരല്ലേ സഹാബത്ത്, അതുപോലെ സഹാബിയത്തായ വനിതകള്, പിൻഗാമികളായ ഇമാമിങ്ങള്. ഉടനെ തന്നെ ഈ ഉമ്മ ഇതങ്ങ് കേട്ടപ്പോ നിഖാബുയർത്തിപ്പോയി. ഈ വന്ന ചെറുപ്പക്കാരൻ ആ ഉമ്മന്റെ മുഖത്തങ്ങ് കൈവച്ച് പോയി. ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു പോയി. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ പേര് പറഞ്ഞപ്പോ ഞാൻ അറിയാതെ എന്റെ നിഖാബ് ഉയർത്തിപ്പോയി. അവനാണെങ്കിൽ എന്റെ കവിളത്ത് തൊട്ട് കളഞ്ഞല്ല അല്ലാ, എന്റെ മുഖത്ത് തൊട്ട് കളഞ്ഞല്ല അല്ലാ. ഞാൻ എങ്ങനെ എന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിലേക്ക് പോകും. വല്ലാത്ത വേദന വന്നുപോയി. തിരിച്ചു പോയി വീട്ടിലേക്ക്, ഭർത്താവിനോട് വിവരം പറഞ്ഞു പോയി. ഭർത്താവ് കേട്ടപ്പോ ഭർത്താവിന് മനസ്സിലായി ഈ പെണ്ണ് സ്നേഹം കൊണ്ടാണ് ഉയർത്തിയത്, പക്ഷേ വിശ്വാസം മുറച്ചതാണോ എന്നൊന്ന് നോക്കണം. ഇലാ ഹളറത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലേക്ക് പോയി. യാ റസൂലല്ലാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഭാര്യ വീട്ടിലും അങ്ങയുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടി വരുന്ന വഴിയിൽ അങ്ങയുടെ ഹഖ് കൊണ്ട് നിഖാബ് ഉയർത്തണം, അതേ മുഖം മൂടി ഉയർത്തണം എന്ന് പറഞ്ഞപ്പോ മുഖമൂടി ഉയർത്തി കൊടുത്തപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്റെ ഭാര്യന്റെ മുഖത്ത് തൊട്ട് കളഞ്ഞു, നബിയേ എന്താ ഞാൻ ചെയ്യേണ്ടത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, നീ വീട്ടിലേക്ക് പോകണം. ആ വീട്ടിൽ നീ ഒരു നല്ല വിറകിന്റെ കൂട്ടമെടുത്തിട്ട് ആ വിറകിന്റെ ഒരു കൂടുണ്ടാക്കിയിട്ട് തീ കത്തിക്കണം. അതിലേക്ക് ഭാര്യനോട് കടക്കാൻ പറയണം. കടക്കാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ലെങ്കിൽ അവളോട് പറയണം, ബിഹഖി നബീക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖ് കൊണ്ട് കടക്കണമെന്ന് അവളോട് നീ പറയണം. നല്ല സ്നേഹം കൊണ്ടാണ് ആ നിഖാബ് ഉയർത്തി കൊടുത്തതെങ്കിൽ നിനക്ക് അനുഭവിച്ച് കാണാ, നീ അവളെ തീയിലേക്ക് കടത്തിയിട്ട് വന്നോ. ആരാ പറയുന്നത്? നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. സഹാബത്തിന് പിന്നെ ഭാര്യയ്ക്ക് എന്തോ പറ്റുമോ എന്ന് ഭയപ്പെടേണ്ടതുണ്ടോ? എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചിന്തിക്കേണ്ടതുണ്ടോ? ആരാ പറയുന്നത്? റഹ്മത്തുല്ലാലമീനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോയി. തദാ വിറക് ഒരുമിച്ച് കൂട്ടി, വിറകങ്ങ് കത്തിച്ചു. ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, തീയിലേക്ക് കടക്കൂ മോളെ. ഭാര്യ പറയുന്നു, ഞാൻ കടക്കൂല. ബിഹഖി നബീക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖ് മുൻനിർത്തിയിട്ട് ഞാൻ നിന്നോട് പറയുന്നു, നീ തീയിലേക്ക് കടക്കണം. പറയേണ്ട താമസം ആ ഉമ്മ തീയിലേക്ക് കടന്നുപോയി. ഇതങ്ങനെ കണ്ടപ്പോൾ ആ ഭർത്താവ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് ദാ തിരിച്ചു ചെല്ലുന്നു. ഇതേ ഭർത്താവ് ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് അതിലേക്ക് കടക്കാൻ പറഞ്ഞപ്പോൾ കടന്നില്ല നബിയേ. അങ്ങയുടെ ഹഖ് കൊണ്ട് കടക്കണമെന്ന് പറഞ്ഞപ്പോ തീയിലേക്ക് കടന്നു നബിയേ. മഹാനായ ഹബീബായ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി സഹാബാം നീ തിരിച്ചു പോയിക്കോ അവളെ ശരീരത്തിൽ എന്നെ സ്നേഹിച്ച പെണ്ണാണെങ്കിൽ ഒരു രോമത്തിനും കേടുപാട് സംഭവിക്കൂല മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സഹാബി അതാ വീട്ടിലേക്ക് ചെന്നു നോക്കുന്നു, ചെന്നു നോക്കുമ്പോൾ അതാ ഭാര്യ തീ കുണ്ടാരത്തിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു, ശരീരത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിദങ്ങളെ നല്ല മനസ്സറിഞ്ഞു സ്നേഹിച്ച ഉമ്മയാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഭർത്താവിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ആ സ്നേഹത്തിന്റെ കാരണത്താൽ അവൾ എവിടെയും പരാജയപ്പെട്ടു പോകൂല. ആ നിലക്കുള്ള സ്നേഹം വേണേ ഉമ്മമാരെ, ഏത് തീക്കുണ്ടാരത്തിലെത്തിയാലും ഏത് പ്രയാസത്തിലെത്തിയാലും ഏത് പൗരത്വം നഷ്ടപ്പെടൂ എന്ന് പറഞ്ഞാലും എന്ത് തന്നെ മുസീബത്ത് നമ്മുടെ തലയുടെ മേലെ വന്നു നിന്നാലും അഷ്റഫുൽ ഖൽഖാകുന്ന നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ച ഹൃദയമുണ്ടെങ്കിൽ, മദീനയോട് കൂറുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ, ആ മദീനയിലേക്ക് മടങ്ങുന്ന സ്നേഹമുള്ള മനസ്സുണ്ടെങ്കിൽ രക്ഷപ്പെടാനത് ധാരാളമാ രക്ഷപ്പെടാനത് മതിയായിപ്പോയി. അതുകൊണ്ട് എന്റെ വയൽ കേൾക്കുന്ന ഉമ്മമാരോട് പറയുന്നു, എന്റെ വയൽ കേൾക്കുന്ന ചെറുപ്പക്കാരോട് പറയുന്നു, എന്റെ വയൽ കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികളോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം, ഹൃദയത്തിൽ തട്ടിയുള്ള സ്നേഹം വേണം. ആ സ്നേഹം കൊണ്ട് വിജയം കൈവരിക്കാൻ എല്ലാ മേഖലയിലും നമുക്ക് കഴിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. സ്നേഹം ലഭിക്കുന്ന അവിടത്തോട് നല്ല ഇഷ്ടമുള്ള നല്ല ഐശ്വര്യങ്ങളുടെ കൂട്ടത്തിൽ പാവപ്പെട്ട അടിമകളായ ഞങ്ങളെയും നീപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അതിന് കാരണമാകുന്നൊരു മജ്ലിസായി ഞങ്ങളെ ഈ മജ്ലിസിനെ നീ കാരണമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സർവ സദസ്സുകളും അവിടത്തോടുള്ള ഹുബ്ബ് അധികരിക്കാനുള്ള കാരണമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഒരു സദസ്സും നീ ദുനിയാവിന്റെ സദസ്സാക്കി നശിപ്പിക്കരുതേ അല്ലാഹ്. ദുനിയാവിന് വേണ്ടി വയല് പറയുന്നവരിലും പ്രസംഗിക്കുന്നവരിലും ഞങ്ങളെ പെടുത്തി നീ നശിപ്പിക്കരുതേ അല്ലാഹ്. നിന്റെ ദീനിന് വേണ്ടി മരിക്കുന്നത് വരെ ഖിദ്മത്ത് ചെയ്യാൻ ആവശ്യമാണ് പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹേ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയ സർവ പാപങ്ങളാകുന്ന കറകളും നിന്റെ മഹാന്മാരെ സ്നേഹിച്ചൊരുമിച്ചു കൂടിയ ഞങ്ങളെ തിരിച്ചയക്കുമ്പോ നീ കഴുകി വൃത്തിയാക്കി തരണേ അല്ലാഹേ. പരിഹസിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. വിവരക്കുറവ് കൊണ്ടാണ് അൽബാനിയുടെ ശിഷ്യന്മാരല്ലേ വിവരമില്ലാത്തതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്റഫുൽ ഖൽഖ് അല്ല എന്ന് വാദിച്ചത്. അതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഏതെങ്കിലും പുത്തൻവാദികളെ വാക്ക് കേട്ടിട്ട് നമ്മൾ തങ്ങന്മാര് പറയുന്നു തട്ടിക്കളയരുത്. എത്ര നാരിയത്ത് സ്വലാത്ത് ചൊല്ലാൻ കഴിയോ നമ്മളെ വിഷമം നീക്കിട്ടാനത് കാരണമാണ്. അല്ലാഹു നമ്മളെ സദസ്സുകളും നമ്മളെ സ്വലാത്തുകളും തമ്മിലൊന്ന് കബൂൽ ചെയ്യട്ടെ.